കർത്താവ് എന്നോട് ഇടപെട്ടത്. സ്തോത്രം. ആ ഒരു വേദഭാഗം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം അതിൻ്റെ 27-28 വാക്യങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 1. വലിയ ജനസമൂഹം അവനെ ചൊല്ലി വിലപിച്ച് മുറയിടുന്ന അനേക സ്ത്രീകളും അവൻ്റെ പിന്നാലെ ചെന്നു. യേശു തിരിഞ്ഞ് അവരെ നോക്കി, യെരുശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ. കർത്താവിന് നമ്മളോട് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ചിലതിനു വേണ്ടി ഒരുക്കപ്പെടണം. അല്പം മുമ്പ് നല്ല സീന, സിസ്റ്റർ സീനയുടെ അനുഭവ സാക്ഷ്യം നമ്മൾ കേട്ടു. നമ്മുടെ കർത്താവിന് ഒന്നും അസാധ്യമായില്ല പ്രിയം. വിശ്വസിക്കുന്നവരാൽ സകലതും സാധ്യം. വിശ്വാസ വീരന്മാരുടെ പട്ടികയൊക്കെ എടുത്ത് പഠിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, നാഥ, സിംഹങ്ങളുടെ വായി അടയ്ക്കാനും തീയുടെ ബലത്തേക്ക് എടുത്താനും. ഓ സ്തോത്രം. വിശ്വാസം, വിശ്വസിക്കണം. മലനാട്ടിലേക്ക് ഓടിച്ചെന്നതായ മറിയെ നോക്കി എലിസബത്ത് വന്ദനം ചൊല്ലിയിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അവസാന ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നു. കർത്താവ് പറഞ്ഞത് വിശ്വസിച്ച ആ വേദഭാഗം ഒന്നെടുത്തേ. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 45-ാമത് വാക്യം ഒന്ന് വായിച്ചേ. കർത്താവ് തന്നോട് അരളി ചെയ്തത് നിവർത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇന്ന് രാത്രി ഈ പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ ദൈവം എന്നോട് പറഞ്ഞത് സംഭവിക്കും. കാരണം പുസ്തകം പറയുന്നു, തിരുവായി കൊണ്ട് അരളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ കർത്താവിൻ്റെ വായിൽ നിന്നൊരു വചനം പുറപ്പെട്ടാൽ അത് വെറുതെ മടങ്ങിപ്പോകത്തില്ല, അയച്ച പ്രവൃത്തിയുമായിട്ടേ മടങ്ങിപ്പോകത്തുള്ളൂ. പ്രിശലോ, നാം വിശ്വസിക്കണം സഹോദരിമാരെ, വിശ്വസിക്കാൻ തയ്യാറാകണം. ജീവിതത്തിൻ്റെ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞു നിന്നാൽ ഒത്തിരിയുണ്ട്. യേശുവിനെ അറിയാത്തൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. രക്ഷ എന്താണെന്ന് ഞങ്ങൾക്കറിയത്തില്ല. അറിയാവുന്ന രക്ഷയ്ക്ക് 30, 60, 90 ദിവസത്തെ കാലാവധിയുണ്ട്. കാലാവധി കഴിയുമ്പോൾ എഴുതി കെട്ടിയ രക്ഷയെ അഴിച്ചു കളയും, അതിനുശേഷം പുതിയ രക്ഷ എഴുതി കെട്ടുമായിരുന്നു. എന്നാൽ ഒരു കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ TPMലെ കൂട്ടുകാരിലൂടെയാണ് ആദ്യമായി ഞാൻ യേശുവിനെ കുറിച്ച് കേട്ടത്. അന്ന് ഞാനിങ്ങനെ പറഞ്ഞു, ഇവിടുന്ന് ശ്വാസം പോകുന്ന നിമിഷം വരെ യേശു എന്ന പദം എൻ്റെ അതരത്തിലെടുക്കുകയില്ലെന്ന്. ഞങ്ങളുടെ സാറൊരു രസികനായിരുന്നു, അദ്ദേഹം എന്നോട് ഇങ്ങനെ രസാവഹമായിട്ട് പറഞ്ഞു, കൊച്ചൻ നീ ശ്വാസം വിടുന്നത് തന്നെ യേശു എന്നാ, അകത്തോട്ട് ശ്വാസം എടുക്കുമ്പോൾ ഏ പുറത്തോട്ട് പോകുമ്പോൾ ശൂന്നു. സ്തോത്രം. അതിനുശേഷം ഒത്തിരി ഈ വചനത്തിന് വിരുദ്ധമായി പറയുകയും പ്രവർത്തിക്കുകയും എഴുതുകയൊക്കെ ചെയ്തു. നിങ്ങളൊക്കെ ഒത്തിരി വിവിധ സ്ഥലങ്ങളിൽ വെച്ച് സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഈ ദിവസങ്ങളൊക്കെ ഞാൻ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. ചില ദീർഘ ദിവസങ്ങൾ ഉപവാസമായിരുന്നു. ഇന്നലെയാണ് ഉപവാസം കഴിഞ്ഞത്. ഫിസലോൺ പൂർണ്ണ ഉപവാസത്തോട് തന്നെയാണ് ഇന്നലെ മിലിഞ്ഞാന്ന് മലമുകൾ കൺവെൻഷൻ പ്രസംഗിച്ചതും. സ്തോത്രം. ഈ ദിവസങ്ങളൊക്കെ ഈ ചുറ്റുപാടുകളിലും സ്തോത്രം അല്ലെ വെമ്പായത്തുണ്ടായിരുന്നു. അല്ലെങ്കിൽ സ്തോത്രം, ഇവിടെ അടുത്ത് തന്നെ പല പ്രദേശങ്ങളും ഒക്കെ ഞങ്ങളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ഒരു വലിയ സ്നേഹം. സ്തോത്രം. ഓരോ ദിവസവും ദൈവം ക്രിസ്തേശു ജയോത്സവമായി നടത്തുന്ന ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹം ശ്രദ്ധിക്കണം. സ്തോത്രം. ഇതിന് വിരുദ്ധമായി സംസാരിച്ചോടി വലിയ വേദപുസ്തകത്തിൻ്റെ ആളുകളെ വലിച്ചു കയറി നിലത്തിട്ട് പരുക്കനുള്ള സിമെൻ്റ് തറയിലേക്ക് ഇട്ട് വലത് കാലുകൊണ്ട് ചവിട്ടി പാരകണ്ട ചെരുപ്പാ കാലിൽ കിടന്നത്, എന്നിട്ട് തുപ്പിയിട്ട് പറഞ്ഞു, നിങ്ങൾ പറയുന്ന യേശു അവൻ ജീവനുള്ളവനാണെങ്കിൽ അവൻ്റെ ശക്തി ഒന്ന് കാണട്ടെന്ന് പറഞ്ഞു. ഒരു കൊച്ചു കുഞ്ഞൊരു പേപ്പർ കീറിക്കളയുന്ന ലാഘവത്തോടെ പുസ്തകം വലിച്ചു കീറിക്കളഞ്ഞ് എന്നെ ഏത് കാലുകൊണ്ട് ചവിട്ടിയോ ആ കാല് ദൈവം തളർത്തി, ഏത് അതരം കൊണ്ട് തുപ്പിയോ അതേ നാവ് ദൈവം താത്തു, ഏത് കൈകൊണ്ട് പുസ്തകം വലിച്ചു കീറിയോ അതേ കൈ തളർന്നു. ഉലകത്തിലെ ഒരൊറ്റ വൈദ്യന്മാർക്ക് രക്ഷിപ്പാൻ കഴിയാതെ ഉപേക്ഷിക്കപ്പെട്ട എന്നെ എൻ്റെ സ്വർഗത്തിലേ ദൈവം രക്ഷിച്ചു. എങ്ങനെയാ കർത്താവിനെ സ്തുതിക്കാതിരിക്കുന്നത്? എങ്ങനെയാ ദൈവത്തെ ആരാധിക്കാതിരിക്കുന്നത്? എങ്ങനെയാ ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കുന്നത്? ദൈവം ചെയ്ത പ്രവർത്തികളെ ഓർത്താൻ നമുക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. ക്രിസ്തുവിന്റെ സ്നേഹത്തിനായി സ്തോത്രം. അതുകൊണ്ട് പൗലോസ് ഇങ്ങനെ പറഞ്ഞു, അല്ലെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തന്നെ വേർപിരിക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. വിശ്വാസ പാസ്റ്റർ കോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിന് എന്നെ ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല ശരിക്കും. സ്തോത്രം.
സ്തോത്രം. ഞാൻ വിശ്വാസം വന്ന ആരംഭ നാളുകളായിരുന്നു അദ്ദേഹം അവിടെ വന്ന്. സ്തോത്രം. എനിക്ക് തോന്നും ഇപ്പൊ 19 വർഷം ആയി, ഏകദേശം 19 വർഷം. കീഴാരൂർ ഓക്കെ. സ്തോത്രം. ആ ചർച്ചിലിരിക്കുമ്പോ അവിടെ വന്ന് അന്ന് എന്നോട് ദൂതൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ പാസ്റ്റർ തന്നെ ആയിരിക്കുമോ ഇത്? ഞാൻ എടുത്തിരുന്ന ആൻറ്റിയോട് സംശയം തീർത്തു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, ദൈവമക്കളെ, വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മളോട് വാഗ്ദത്തത്തിന് ഒരിക്കലും മാറ്റമുണ്ട്. അന്ന് പാസ്റ്റർ അവിടെ വരുമ്പോൾ ഒരു വ്യക്തിയുടെ മുമ്പിൽ പോലും നിന്ന് നേരെ നിന്ന് സംസാരിക്കാൻ കൽപ്പില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ഹല്ലേലൂയ, അന്നും തമ്പുരാന്റെ ആത്മാവ് അരുളി ചെയ്തതാ, ഹല്ലേലൂയ, 1000 ആയിരങ്ങളുടെ 10000 ആയിരങ്ങളുടെ നടുവിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുമെന്ന് അന്ന് ദൈവം സംസാരിച്ചെങ്കിൽ വാഗ്ദത്തങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും മാറത്തില്ല. പ്രിയമുള്ളവരെ, ദൈവം ഉവ്വാ വന്നു ഇല്ല ഇല്ല എന്ന് തന്നെ അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. യേശുവിനെ അറിയാത്ത അനുഭവങ്ങളുടെ നടുവിൽ നിന്ന് ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ദൈവം പിടിച്ചു കൊണ്ടുവന്നു. അനേക വൈതരണികളിലൂടെ കടന്നു പോയി, എഴുതിയ പരീക്ഷയ്ക്ക് കണക്കില്ല. പരീക്ഷയോടുകൂടെ പോക്ക് വഴിയും തരുന്ന ഒരു സ്വർഗത്തിലെ ദൈവം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് കൊടുക്കുന്ന ജീവന്റെ കിരീടം പ്രാപിക്കുമെന്ന വചന പ്രകാരം അത് ഓരോ പരീക്ഷകളെയും ജയിപ്പാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ശക്തിയില്ല നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല. പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാ എന്തിനേറെ പിള്ളേർക്ക് മാത്രമല്ല നമുക്കും പേടിയാണ്. സ്തോത്രം. ചില പിള്ളേരെ കണ്ടിട്ട് പരീക്ഷ എന്ന് പറയുമ്പോൾ, അയ്യോ ദൈവമേ, പപ്പ പഠിപ്പിക്കുന്നു, മമ്മി പഠിപ്പിക്കുന്നു, സ്പെഷ്യൽ ട്യൂഷൻ വെക്കുന്നു, ചേട്ടായി പഠിപ്പിക്കുന്നു, ചേച്ചി പഠിപ്പിക്കുന്നു, വെപ്രാളമാണ്. പരീക്ഷ എന്ന് കേൾക്കുമ്പോഴേ തീ ആകത്തെ. എന്നാൽ ചില പിള്ളേരെ കണ്ടിട്ടുണ്ടോ, അന്നുള്ള പാഠങ്ങളൊക്കെ നന്നായി പഠിച്ച് ഹോംവർക്കൊക്കെ ചെയ്യുന്ന പിള്ളേർക്ക് നല്ല കൂളായിട്ട് അവർ പോകും. പിന്നെ ഒരു കാര്യം അറിയാം, നമ്മളൊക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചവരാ, അടുത്തടുത്തിരുന്ന് ബെഞ്ചയിലിരുന്ന് നമ്മൾ പഠിച്ചു. പക്ഷെ പരീക്ഷ വന്നപ്പോൾ നമ്മളെ മാറ്റിയിരുത്തി. അങ്ങനെ അവർ കുഴപ്പം. ഈ പരീക്ഷ വരുമ്പോൾ ഇന്നലെ വരെ ഞാൻ അനിതാസിനോട് കൂടി ഇരുന്നതാ, അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോടു കൂടെ തന്നെ ഇരിക്കണമെന്നാണ്. നടക്കത്തില്ല. അടുത്ത ക്ലാസ് റൂമിൽ അദ്ദേഹത്തെ കൊണ്ടിരുത്തും, എന്നെ ഇപ്പുറത്ത് കൊണ്ടിരുത്തും. പരീക്ഷ വരുമ്പോൾ ഞാനും നിങ്ങളും മാത്രമേ കാണത്തുള്ളൂ. എന്നാൽ അതിൻ്റെ നടുവിൽ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത വലിയ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ പ്രിയരെ, ഇതിനെ നമുക്ക് അതിജീവിക്കുവാൻ കഴിയും. ഈ പ്രശ്നങ്ങളെ, ഈ പ്രതികൂലങ്ങളെ, ഈ പരീക്ഷകളെ തരണം ചെയ്യുവാൻ നമുക്ക് കഴിയുന്നതെങ്ങനെ? ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഒരന്ധകാര ശക്തികൾക്കോ, ഒരാഭിചാര ശക്തികൾക്കോ, ഒരു പൈശാചിക ശക്തികൾക്കോ, ഒരു മാനുഷിക പോരുകൾക്കോ എന്നെയും നിങ്ങളെയും തകർക്കാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ കരം ചേർത്ത് അല്ല ദൈവത്തെ ഹല്ലേലൂയ പാടി സ്തുതിച്ചങ്ങോട്ട് ഹല്ലേലൂയ ആത്മാവിൽ അങ്ങോട്ട് നിറഞ്ഞാട്ട്. എന്തെല്ലാം ഉണ്ടെങ്കിലും ദൈവ സാന്നിധ്യമില്ലെങ്കിൽ ഒന്നുമില്ല. മോശയോട് ചോദിയിരെ, ഇറങ്ങി തിരിച്ച മോശ പറയും, ലക്ഷക്കണക്കിന് ജനം എന്റെ കൂടെയുണ്ട്, അർത്ഥാൽ സൈന്യബലമുണ്ട്. എന്റെ നാവ് അല്പം മിക്കുള്ളവനായി എന്ന് പറഞ്ഞപ്പോ വേണ്ട, ജ്യേഷ്ഠനായ സഹോദരനെ കൊടുത്തു. തപ്പെടുത്താർക്കാൻ പെങ്ങളാങ്ങുന്ന മിരിയാമിനെ കൊടുത്തു. സൈന്യബലം മാത്രമല്ല സഹോദര ബലവും ഉണ്ട്. കരത്തിലോട്ട് നോക്ക്, അധികാരത്തിൻ്റെ ഒരു വടി കയ്യിൽ കൊടുത്തു. അത് ശുശ്രൂഷയെ കാണിക്കുന്നു. സൈന്യബലമുണ്ട്, സഹോദര ബലമുണ്ട്, ശുശ്രൂഷയുണ്ട്. പക്ഷെ പഴയ നിയമഭക്തൻ പറയുക, നിന്റെ സാന്നിധ്യമില്ല എങ്കിൽ എന്നെ അയക്കരുത്. എന്തെല്ലാം കുടുംബശ്രേഷ്ഠതകൾ ഉണ്ടെന്ന് പറഞ്ഞാലും, എന്തെല്ലാം കുലമഹിമകൾ ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര ആരോഗ്യത്തിന്റെ ഗാത്രനാണെന്ന് പറഞ്ഞാലും, ഏത് വലിയ ശുശ്രൂഷയുണ്ടെന്ന് പറഞ്ഞാലും, ദൈവത്തിന്റെ സാന്നിധ്യം എന്നോട് നിങ്ങളോടും കൂടെ ഇല്ലെങ്കിൽ, കർത്താവിന്റെ കൃപ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, ക്രിസ്തുവിന്റെ സാന്നിധ്യം എന്റെ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ, നമുക്കൊരിക്കലും ജയാളിയായി ക്രിസ്തീയ ജീവിത സുഖമമായി യാത്ര ചെയ്യാൻ സാധ്യമല്ല. ൾക്കാന്തരേ
ഞാൻ ആരെ ആശ്രയിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധിയാണ്. അവസാനം വരെ കാക്കുവാൻ സ്തോത്രം. സഹോദരിമാരെ, സാന്നിധ്യം ഇല്ലെങ്കിൽ ഒന്നുമില്ല. സാന്നിധ്യം ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഹലോ. വിശ്വാസമില്ലെങ്കിൽ പ്രവൃത്തികളും നമ്മുടെ നടുവിൽ നടക്കത്തില്ല. പഴയ നിയമത്തിൽ ദാവീദ് ഇങ്ങനെ പറഞ്ഞു, നിന്നാൽ ഞാൻ പടക്കൂടുന്നതിന് നേരെ എന്റെ ദൈവത്താൽ ഞാൻ സ്തോത്രം. അല്ല, പഴയ നിയമഭക്തൻ ചില പ്രതിസന്ധികളെ ചാടിക്കടക്കണമായിരുന്നു. എന്നാൽ പുതിയ നിയമഭക്തനോട് പുസ്തകം പറഞ്ഞു, നീ ചാടണ്ട, ഈ മലയോട് ചാടി കടലിൽ പോകാം. നീ കൽപ്പിച്ചാൽ നിന്റെ നാവിന്മേൽ സഹോദരി ഒരു അധികാരമുണ്ട്. നീ പ്രാപിച്ച അഭിഷേകത്തിനൊരു അധികാരമുണ്ട്. നീ ചിലതിനെ നോക്കി ഒന്ന് കൽപ്പിക്കാൻ തയ്യാറാകുമോ? യേശു ക്രിസ്തുവിന്റെ നാമം എന്ന് പറഞ്ഞുകൊണ്ട് നീ കൽപ്പിക്കാൻ തയ്യാറായാൽ അതങ്ങനെ സംഭവിക്കും. ആരൊക്കെ പ്രാർത്ഥിക്കാനുണ്ടെന്ന് പറഞ്ഞാലും ചില പറയാനുണ്ട്. പാസ്സുണ്ട്, പാസ്സാൻറ്റിയുണ്ട്, അപ്പച്ചനുണ്ട്, അമ്മച്ചിയുണ്ട്, മമ്മിയുണ്ട്, ഡാഡിയുണ്ട്, കൂട്ടു സഹോദരങ്ങളുണ്ട്, എല്ലാവരെയും അങ്ങ് ഏൽപ്പിക്കുക. ഒരു കാര്യം എൻ്റെ സഹോദരിമാരോട് ഞാൻ പറയാം, വ്യക്തിപരമായ ജീവിതത്തിൽ ക്രിസ്തുവുമായി അഭേദ്യ ബന്ധമില്ലാത്ത ഒരൊറ്റ ക്രിസ്ത്യാനിക്കും ക്രിസ്തീയ ജീവിത സുഗമമായി യാത്ര ചെയ്യാൻ സാധ്യമാണ്. നമുക്കറിയാം, പെട്രോളും ഡീസലും ഒക്കെ കയറ്റിക്കൊണ്ട് വരുന്ന വലിയ ടാങ്കർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഈ വാഹനത്തിൻ്റെ മുകളിൽ നിറഞ്ഞിരിക്കുന്ന ആ ടാങ്കിനകത്ത് നിറച്ച് പെട്രോളാണ്, നിറച്ച് ഡീസലാണ്, വിദേശികളുടെ ഭാഷയിൽ പറഞ്ഞാൽ നിറച്ച് ഗ്യാസാണ്. പക്ഷേ ഈ വാഹനം മുന്നോട്ട് പോകണമെങ്കിൽ, ഈ വാഹനത്തിൻ്റെ മുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ടാങ്ക് നിറച്ച് പെട്രോളുണ്ട്, ഡീസലുണ്ടെന്ന് പറഞ്ഞാൽ ഈ വണ്ടി മുന്നോട്ട് വരും. ഇതിനൊരു സ്പെഷ്യൽ ടാങ്കുണ്ട്. ഇതിനകത്ത് ഇന്ധനം നിറയാതെ ഈ വാഹനം മുന്നോട്ട് പോകത്തില്ലെങ്കിൽ കൂടെ ആരൊക്കെയുണ്ട് പ്രാർത്ഥിക്കുന്നവരെന്ന് പറഞ്ഞാലും, ആരൊക്കെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ദൈവ സാന്നിധ്യം നിന്റെ അകത്തില്ലെങ്കിൽ, ആ പവർ നീ പ്രാപിച്ചില്ലെങ്കിൽ, ഏലീശ ആഗ്രഹിച്ചതുപോലെ ഇല്ല, നിന്നാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല, എനിക്ക് വേണം, എനിക്ക് വേണമെന്ന വാഞ്ചിയോടുകൂടി ഒരു ഏലിയാവിനെ പിൻപറ്റി നടന്ന ഏലീശയെ പോലെ ഈ നാളുകൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഓരോ വർഷം കഴിയുന്തോറും, ഓരോ ദിവസം കഴിയുന്തോറും എനിക്ക് പ്രാപിച്ചതിന്റെ ഇരട്ടി ഓ അവിടെ കൊണ്ട് അവസാനിക്കരുത്. ശുശ്രൂഷയിൽ ഒതുങ്ങിപ്പോകരുത്. ഇത് മതിയെന്ന് പറയരുത്. നിന്റെ ആത്മാവിൽ പുതുബലത്തോടെ നയിക്കുവാൻ കരുത്തുള്ള ഒരു ദൈവം നിന്റെ മുമ്പിലുള്ളപ്പോൾ നീ ചോദിക്കുവോ? സാന്നിധ്യം നമ്മുടെ കുറവിനെ നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്നു. ഉസ്സീയാവ് മരിച്ചപ്പോൾ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിരിക്കുന്ന യെശയ്യാവ് കണ്ടു. അതിനു മുമ്പൊക്കെ അവർക്ക് കഷ്ടം, അവന് കഷ്ടം, മറ്റവന് കഷ്ടം, ഇവന് കഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാ. അവിടെയും ഇവിടെയൊക്കെ കഷ്ടം എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ കഷ്ടം പറഞ്ഞുകൊണ്ടിരുന്ന ആളാ. പക്ഷേ കാണേണ്ടത് കണ്ട അകത്തോട്ട് ആ ദർശനം കയറി വന്നപ്പോൾ അവൻ പറയാ, അയ്യോ എനിക്കാ കഷ്ടം. സ്തോത്രം. വിരച്ചൂണ്ടി വിധി എഴുതാനല്ല, മറിച്ച് എന്റെ കുറവശങ്ങളെ കണ്ടുകൊണ്ട് അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ഒന്ന് ശോഭിക്കുക. അപ്പോഴാ നിന്റെ നാവിന്മേൽ അധികാരത്തിന്റെ ശക്തി വെളിപ്പെടും. ഹല്ലേലൂയ്യാ. സ്തോത്രം. ഈ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്താൽ എങ്ങനെ അടങ്ങിയിരിക്കാൻ കഴിയും നമുക്ക്? ഞാനിങ്ങനെ ചിന്തിരിക്കുന്നു, ഇസ്രായേൽ ജനത്തെ ദൈവം നയിച്ചത്, ദൈവം നടത്തിയത്, ഓ 10 ബാധകൾ മിസ്രയീമിൽ അയച്ചിട്ടും ഒന്നുപോലും നിന്നെ തൊട്ടോ? ഈ കോവിഡ് കാലത്ത് എല്ലാവരും ചോദിച്ച ഒരു ചോദ്യമുണ്ട്, പെന്തിക്കോസ്തുകാർക്ക് കോവിഡ് വരുമോ? മിസ്രയീമിൽ അയച്ച ബാധയൊന്നും ഇസ്രായേൽ ജനത്തിന് ഏറ്റില്ല, അതുകൊണ്ട് പാസ്റ്റർമാർക്ക് വരുമോ? എന്നോട് ചോദിച്ചൊരു പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു, ഈ കർത്താവ് തന്നൊരു വചനം, ബുദ്ധിയുള്ള മനുഷ്യനും ബുദ്ധിയില്ലാത്ത മനുഷ്യനും പാറമേൽ അടിസ്ഥാനം ഇട്ട്, ഒരുവൻ ഭവനം പണിഞ്ഞപ്പോൾ ഒരുവൻ മണൽമേൽ അടിസ്ഥാനം ഇട്ട് പണിഞ്ഞു. സ്തോത്രം. ഞാൻ ഇങ്ങനെ പറഞ്ഞു, വൻമഴ പെയ്തു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, വീടിന്മേൽ അലച്ചു, 2 വീടിനെ ഒരുപോലെ ബാധിച്ചു. വൻമഴ പെയ്തപ്പോഴും
നദികൾ പൊങ്ങിയപ്പോഴും കാറ്റടിച്ചപ്പോഴും വീടിന്മേൽ അലസപ്പോഴും ഒരുപോലെ ബാധിച്ചു. പക്ഷെ പാറമേൽ അടിസ്ഥാനമിട്ട ഭവനം തകരുവാൻ അനുവദിച്ചില്ലെങ്കിൽ ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമിട്ടിരിക്കുന്ന ദൈവമല്ലേ? പ്രശ്ന നിബിഡമാണ് ക്രിസ്തീയ ജീവിതം. പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അതിനെ അതിജീവിപ്പാൻ ഒരു കരുത്ത്. ഇറങ്ങി തിരിച്ച് എല്ലാത്തിനും സർപ്പത്തിന്റെ ദംശനമേറ്റു, പക്ഷെ ഉയർത്തപ്പെട്ട പിത്തള സർപ്പത്തെ നോക്കി അവൻ രക്ഷപ്പെട്ടു. മാത്രം സംരക്ഷിക്കേണ്ടതിനെല്ലാം ദൈവം സംരക്ഷിക്കും. സ്തോത്രം. ഈ നമ്മുടെയൊക്കെ ഉറപ്പെന്ന് പറഞ്ഞ മറ്റേന്ന് പറഞ്ഞാൽ ഉറപ്പില്ലാത്ത എന്താന്ന്? ഒരു തുണ്ട് കയറിനകത്ത് ജീവൻ എടുക്കുന്ന, റെയിൽവേ ട്രാക്കിൽ പോയി തലവെക്കുന്നതും, ഒരു കുപ്പിക്കകത്ത് ജീവൻ എടുക്കുന്ന, ഒരു കുപ്പി വിഷത്തിനകത്ത് ജീവൻ എടുക്കുന്ന ഒക്കെ ആ പ്രത്യാശ ഇല്ലാഞ്ഞിട്ട അകത്തിരിക്കുന്നവരുടെ നമ്മുടെ പ്രത്യാശ ഇവിടെ ഞാൻ ആബ്സെന്റ് ആയാൽ അവിടെ പ്രസന്റ് ആകുമെന്നുള്ള ഒരു ധൈര്യം, ഒരു ധൈര്യം, ഒരു ധൈര്യം അകത്ത് കിടക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങൾ ഇല്ലാത്തതല്ല. എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ, എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ. ഈ ഒരു ധൈര്യത്തോടെ പ്രശ്നങ്ങളുടെ മേൽ സ്റ്റെപ്പുകൾ വെക്ക, പ്രശ്നങ്ങളുടെ മേൽ കാലെടുത്ത് വെക്ക. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, പ്രശ്നത്തെ വലുതായി കാണാതെ യേശുവിനെ വലുതായി കണ്ടാൽ നിന്റെ മുമ്പിലുള്ള പ്രശ്നം ചെറുതോ? നിന്റെ മുമ്പിലുള്ള പ്രശ്നം ചെറുതാകണമെങ്കിൽ യേശുവിലൂടെ കാണും. സ്തോത്രം. നമ്മൾ ഈ അവിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞാലും കേൾക്കും കേട്ടോ. ദേശമൊറ്റ നോക്കുവാൻ 12 പേരെ പറഞ്ഞു വിട്ടു. അവര് അവരുടെ കണ്ണിന് ഒത്തവണ്ണം പറഞ്ഞു, മാനുഷിക ബുദ്ധിക്ക് ഒത്തവണ്ണം പറഞ്ഞു. അധികായന്മാരാണെന്നും നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്നും. പക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അതാ നമ്മളും എല്ലാം പറയുന്ന പോലെ അവരും പറഞ്ഞു. പക്ഷെ ഇത് ദൈവസനിൽ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകത്തിൽ എഴുതി വെച്ച ഇവരിത് പറഞ്ഞത് ദൈവസനി ദുർവർത്തമാനമായെന്ന്. എന്താ എന്താ? ദൈവത്തിലൂടെ വിഷയങ്ങളെ കാണാതെ അവരത് പറഞ്ഞത് അത് ദുർവർത്തമാനമായി മാറി. എന്തെങ്കിലും ദുർവർത്തമാനം പറഞ്ഞോ? അങ്ങനെയെങ്കിൽ ഹാലലിയ, വിശ്വാസി എന്ന് പേരെടുക്കപ്പെട്ട ഓരോരുത്തരോടും ഞാൻ പറയാം, നമ്മുടെ വായിൽ നിന്ന് വരുന്ന നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എത്ര വലുതുമായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ, ആ പ്രശ്നത്തെ മാറ്റുവാൻ കരുത്തുള്ള ഒരു നീ മുമ്പോട്ട് സ്റ്റെപ്പ് വെക്ക. അതിനൊരു ഉത്തമ ഉദാഹരണമാ മറിയ. ഇരുട്ടുള്ളപ്പോൾ അതിരാവിലെ, അയ്യോ ഇരുട്ടുള്ളപ്പോഴാ, ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ടാ പോന്നെ. സ്തോത്രം. മാത്രമാണോ റോമൻ പടയാളികൾ അവിടെ നിപ്പുണ്ട്? ഈ സഹോദരിമാർ ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് റോമൻ പടയാളികളെ ഭയപ്പെടാതെ. എങ്കിലും അകത്തൊരു ചോദ്യം, ഞങ്ങൾക്ക് റോമൻ പടയാളികളല്ല വിഷയം, ഞങ്ങൾക്ക് ഇരുട്ടല്ല വിഷയം, അവിടെ ഒരു കല്ലിരിപ്പുണ്ട്, എങ്ങനെ മാറും? അല്ലെങ്കിൽ ആ ഒരു ഭാരമേ ഉള്ളോ? നീ മുന്നോട്ട് സ്റ്റെപ്പ് വെക്കാണ്. കാരണം പലരും വന്ന് നിജസ്ഥിതി അറിഞ്ഞു പോയവരാ സഹോദരിമാരെ. അനേക സഹോദരന്മാർ, അനേക ശിഷ്യന്മാര്, അയ്യോ ഈ സഹോദരി പറഞ്ഞത്, ഈ സഹോദരിമാർ പറഞ്ഞത് ശരിയാണോ എന്നറിയാം, വന്നു നോക്കി നിജസ്ഥിതി അറിഞ്ഞു പോയപ്പോൾ എന്റെ കർത്താവിനെയും കൊണ്ട് അല്ലാതെ. ഓ സഹോദരന്മാർ നിജസ്ഥിതി അറിഞ്ഞു പോയപ്പോൾ ഒരു മറിയ പറയാം, അവനെയും കൊണ്ടല്ലാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. സഹോദരി, നിന്റെ വിശ്വാസത നീ മുറുകെ പിടിക്ക്. കൂടെ വന്ന പലരും മാറിപ്പോയാലും, കൂടെ വന്ന പലരും ഹാലല് നിജസ്ഥിതി അറിഞ്ഞു നീങ്ങി നിന്നാലും, നീ മാറുവാനുള്ളവളല്ല, നിന്നെ വിളിച്ച വിളിക്കാത്തവണ് നീ വിശ്വസ്തയായി നിക്ക. ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് മാറത്തില്ലെന്ന് പറഞ്ഞ ചില സഹോദരിമാർ. യോഹന്നാൻ 19:25 യേശു ക്രൂശിൽ കിടക്കുന്നു. ക്രൂശിൽ കിടക്കുമ്പോൾ ക്രൂശിന്റെ ചുവട്ടിൽ 4 സഹോദരിമാർ. 1 യേശുവിന്റെ അമ്മ മറിയ, 2 മറിയയുടെ സഹോദരി, 3 ക്ലിയോപ്പാവിന്റെ ഭാര്യ മറിയ, 4 മദ്ഗലക്കാരത്തി മറിയ. ചോദിക്കാം, സഹോദരിമാരെ സകലരും വിട്ടുപോയല്ലോ, ഒരു നാളും തള്ളി പറയത്തില്ലെന്ന് പറഞ്ഞവർ തന്നെ ഓടിപ്പോയി. അപ്പം തിന്നവരുണ്ട്, സൗഖ്യമായവരുണ്ട്, കഷ്ടം മാറിയവനുണ്ട്, കുഷ്ഠം മാറിയവനുണ്ട്,
അനുഭവിച്ചവനുണ്ട്. ഓശന്ന 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 എന്ന് പറഞ്ഞ് കൂടെ നടന്നവൻ ക്രൂശിക്ക 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 എന്ന് പറഞ്ഞ് മാറിപ്പോയി. എന്താ നിങ്ങൾ മാറാത്ത? യേശുവിന്റെ അമ്മ മറിയ, നീ എന്നാ മാറാത്ത? അവള് പറയും, ആരെല്ലാം മാറിപ്പോയാലും ഞാൻ ഈ ക്രൂശ് വിട്ട് മാറത്തില്ല. കാരണം അവൻ എന്റെ ഉള്ളിൽ പിറന്നതാ. യേശു നിന്റെ ഉള്ളിലുണ്ടോ? യേശുവിന്റെ സാന്നിധ്യം നീ വഹിക്കുന്നവളാണോ? യേശു നിന്റെ അകത്ത് ജനിച്ചിട്ടുണ്ടോ? ആരും അറിയാനും മാറുന്നവർ മാറട്ടെ, പോകുന്നവർ പോകട്ടെ, പക്ഷേ എന്റെ ഉള്ളിലെ സൂര്യമായതോ? എനിക്ക് മാറാൻ കഴിയത്തില്ല, എനിക്ക് മാറിപ്പോവാൻ പറ്റില്ല. യേശു ഉള്ളിൽ ഉരുവായി. സഹോദരിമാരെ, യേശു ഉള്ളിലുണ്ടോ? യേശു ഹൃദയത്തിൽ ജനിച്ചിട്ടുണ്ടോ? യേശു നിന്നെ ജീവിക്കുന്നുണ്ടോ? യേശു ക്രിസ്തുവിന്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നുണ്ടോ? എന്തു വന്നാലും നിനക്ക് മാറാൻ പറ്റത്തില്ല. രണ്ട്, മറിയയുടെ സഹോദരി, നീ എന്താ നിൽക്കുന്നത്? മറിയ നിൽക്കുന്ന ഉള്ളിൽ യേശു പറഞ്ഞു, അവൻ എൻ്റെ കുടുംബത്തിൽ പറഞ്ഞു. മാറാൻ പറ്റത്തില്ല. നീ യേശു നിന്റെ കുടുംബ ജീവിതത്തിലുണ്ടോ? യേശു നിന്റെ ജീവിതത്തിലുണ്ടോ? യേശു നിന്റെ ഉള്ളിലുണ്ടോ? മാറാൻ പറ്റില്ല. ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയ, നീ എന്താ മാറാത്ത? ആത്മീയ അന്ധത ബാധിച്ച ഞങ്ങളെ ആത്മീയ തേജസ്സിലേക്ക് നയിച്ച് ആ സത്യ വെളിച്ചത്തെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നാം. ഈ ക്രൂശ് വിട്ട് ഞങ്ങൾക്ക് മാറാൻ പറ്റത്തില്ലെന്നേ. ഓ, ദർശനം ലഭിച്ചവരോടൊരു ദൂത, വെളിപ്പാട് പ്രാപിച്ചവരോട് ദൂത, പൊരുള് തിരിച്ചു ലഭിച്ചവരോടൊരു ദൂത, നിനക്ക് മാറാൻ സാധ്യമല്ലോ. പാപാന്ധകാരത്തിന്റെ ചേറ്റുകുഴിയിൽ ആണ്ടുപോയി എന്നെ കോരിയെടുത്ത എന്നെ ഈ ഓ ആ സ്നേഹം. എന്റെ സഹോദരിമാരെ, യേശുവിനോടുള്ള വെറും സ്നേഹമല്ല, പ്രേമമായിട്ട് മാറട്ടെ. അങ്ങ് പ്രേമമായി മാറട്ടെ. ഓ, പ്രേമമായി. അതിന് അപ്പൻ തടസ്സമല്ല, അമ്മ തടസ്സമല്ല, വീട്ടുകാർ തടസ്സമല്ല, ചാർച്ചക്കാർ തടസ്സമല്ല. ഓ, അതുകൊണ്ട് ആത്മാവിൽ പാട്ടുകാരൻ പാടിയ പ്രേമം എന്നിൽ വർദ്ധിക്കുന്നേ. വെറുമൊരു സ്നേഹമാണേ മാറിപ്പോകും, പ്രേമമാണേ അത് മാറാൻ പറ്റുന്നില്ല. പാപാന്ധകാരത്തിന്റെ ചേറ്റുകുഴിയിൽ ആണ്ടുപോയി എന്നെ കീഴേയിരുന്ന ശാശ്വത ഭുജം ഉയർത്തിയെടുത്ത് ഏഴ് ഭൂതങ്ങൾ ബാധിച്ച് പൈശാചിക ശക്തികളാ നിബിഡമായ തകർക്കപ്പെട്ട എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഈ ക്രൂശ് വിട്ട് ഈ ലോകത്തിൽ ആര് മാറിയാലും എനിക്ക് മാറാൻ പറ്റത്തില്ല. സഹോദരിമാരെ, ഹല്ലേലൂയ, ദർശനം ലഭിച്ചവരുണ്ട്, വെളിപ്പാട് പ്രാപിച്ചവരുണ്ട്, പലരും മാറിപ്പോയപ്പോഴും മുമ്പേ പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിക്കാം, ഓശന്ന പാടിയവനൊക്കെ ക്രൂശിക്ക എന്ന് പറഞ്ഞ് മാറിയാലും ക്രൂശ് വിട്ട് മാറാൻ കഴിയാത്ത നിന്റെ ഉള്ളിൽ യേശു ജനിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിൽ യേശു ഉണ്ടെങ്കിൽ, നിന്നെ യേശു രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ആ അപ്പോ Thank you Jesus. Hallelujah. ഇസ്രായേൽ മക്കളെ, എത്ര ഈ ഭയാനകമായ മരുഭൂമിയിലൂടെ എന്തുമാത്രം സ്തുതിക്കാനുണ്ടായിരുന്നു സഹോദരിമാരെ. ഈ പിറുപിറുപ്പിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഓ, ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, 10 പാതകൾ അയച്ചിട്ട് അതിന്റെ നടുവിലൂടെ. ഞാനിങ്ങനെ പലപ്പോഴും ഓർക്കാറുണ്ട്, ഞാൻ പറഞ്ഞിട്ടുമുണ്ട്, ഇസ്രായേൽ മക്കൾക്കും ഫറവോനും കുടുംബ കൂട്ടർക്കും എന്തിനാ, മോശയ്ക്കും കൂട്ടർക്കും അറിയത്തില്ലെങ്കിലും ഈച്ചയ്ക്കും തവളയ്ക്കും ഒക്കെ അറിയാമായിരുന്നു. ഗോശൻ ദേശത്ത് ഈച്ച കയറിയില്ല, അപ്പുറത്തെ വീട്ടിൽ കയറാം, ഇപ്പുറത്തെ വീട്ടിൽ കയറല്. അയ്യോ, മാത്രമാണോ? നിങ്ങളൊന്ന് ചിന്തിച്ചേ, 1-ാം വയസ്സിൽ കുഞ്ഞിനിട്ട് കൊടുത്ത ചെരുപ്പ് 40-ാമത്തെ വയസ്സിലും അവനിട്ടു. ചുമ്മാ അതങ്ങ് വായിച്ചു വിടരുത് കേട്ടോ, ആത്മാവിലൊന്ന് കത്തണം. 1 വയസ്സിൽ കുഞ്ഞിനിട്ട് കൊടുത്ത ഉടുപ്പ് 40-ാമത്തെ വയസ്സിലും അവനിട്ടു. കൊച്ചം വളരാഞ്ഞിട്ടല്ല, കാല് വളരാഞ്ഞിട്ടല്ല, ഉടുപ്പ് വളർന്നു, ചെരുപ്പ് വളർന്നു. ഞാൻ ചോദിച്ച, കർത്താവെ എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ? അയ്യോ, 1 വയസ്സിലിട്ട് കൊടുത്ത ഉടുപ്പ് 40-ാമത്തെ വയസ്സിലും അവൻ ഇട്ടെന്ന്. ഞാൻ ചോദിച്ചു, ഞാൻ ആത്മസാന്നിധ്യം അനുഭവിക്കുക,
ഞാൻ ചോദിച്ചു, കർത്താവ് എന്താ ഇങ്ങനെ? തമ്പുരാൻ പറഞ്ഞു, കുഞ്ഞെ, അവന്റെ ഉള്ളിൽ ചെല്ലുന്ന സ്വർഗീയ ഭോജനമാ. അവൻ കഴിക്കുന്ന ആ സ്വർഗീയ ഭോജനമുണ്ടല്ലോ, ഇത് അവന്റെ അകത്തേക്ക് വരുമ്പോ അവൻ മാത്രമല്ല വളരുന്നത്, അവനോട് ചേർന്നതും അവനോട് ബന്ധപ്പെട്ടതും വളരാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ സഹോദരി, നീ ഒരു ഒറ്റ ഒരുത്തിയായിരിക്കാം നിന്റെ കുടുംബത്തിനകത്ത് നിന്ന് ദൈവത്തിന് വേണ്ടി ഇറങ്ങിയത്. നീ ഇത് ഈ ആത്മാവിൽ ബലപ്പെട്ടു നിന്ന് നിന്നോട് ചേർന്ന് നിൽക്കുന്നതും വളരും, നീ അറിയാതെ വളരും. ഉടുപ്പ് വളർന്നത് പോലെ, ചെരുപ്പ് വളർന്നത് പോലെ. നീ വിശ്വസിച്ചോ, നിന്നോട് ബന്ധപ്പെട്ടതും വളരും, നിന്നോട് ചേർന്ന് നിൽക്കുന്നതും വളരും. നിന്നിൽ പ്രാപിച്ച ദൈവകൃപയ, അതിനൊരു അധികാരമുണ്ട്. വളരും വളരും വളരും, വിശ്വസിക്കേ, വളരും. ഓ, ചേർന്ന് കിടക്കുന്നത്, ബന്ധപ്പെട്ടത്, ചേർന്ന് നിൽക്കുന്നത് വളരും. വിശ്വസിച്ചോ, അങ്ങനെ സംഭവിക്കും. മാത്രമാണോ ഇറങ്ങി തിരിച്ച നിന്നെ അനാഥനായി വിടുകയില്ല, അനാഥയായി വിടുകയില്ല. ലോകത്തിന്റെ കണ്ണിന്റെ മുമ്പിൽ പലപ്പോഴും നീ ഒറ്റയ്ക്കാ. ദൈവം പറയുന്നു, അവനോട് കൂടെ ഉള്ളവനേക്കാൾ വലിയവൻ നിന്നോടൊപ്പമുണ്ട്. വിശ്വസിക്കുന്ന സഹോദരി, കാരണം നിന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ പറ. ഓരോ പ്രശ്നത്തെയും ചവിട്ടിക്കൊണ്ട് പറ, എന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. ആരാധിക്കാനുള്ള സമയമൊന്നും നഷ്ടപ്പെടുത്തി കളയരുത് കേട്ടോ. തൊണ്ടക്കുഴി ശബ്ദമുള്ളപ്പോൾ അതരം തുറന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോണം. പാസ് സേവ ചെയ്യുന്നുണ്ട്, കരമടിക്ക, കണ്ണടക്കി, കൈ കൊട്ട്, തുള്ളന്നൊന്നും പറയുമ്പോഴല്ല. അകം തിളച്ചു മറിയുന്നവൻ അധരം പൂട്ടിയിരിക്കാൻ പറ്റത്തില്ല. ആത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ, ഓ, ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവമല്ലേ, നിന്റെ അകത്ത് പ്രാപിച്ച അഭിഷേകത്തിന്റെ നിറവ്. യെസ്, ഓ, അഭിഷേകം നിന്നിലുള്ള ദൈവകൃപയെ തകർത്തു കളവാൻ വിശ്വസിക്കേ, വിശ്വസിക്കേ. പാദപീഠത്തിൽ നിന്ന് മുട്ടുമടക്കി പ്രാപിച്ച കൃപയെ അപഹരിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. വിശ്വസിക്കുന്നുണ്ടോ സഹോദരിമാരെ? ആരും ആത്മീയത്തെ വളർത്തുമെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ, അത് വിചാരിച്ചിരിക്കേണ്ട. തന്നെത്താൻ ആത്മീയ വർധന വരുത്തിക്കോണം. എത്ര പേര് ഗ്രഹിക്ക? തന്നത്തെ സ്തോത്രത്തെ കവിഞ്ഞിരിക്കണം. കുക്ക് ചെയ്യുമ്പോ, വാഷ് ചെയ്യുമ്പോ, ഡ്രൈവ് ചെയ്യുമ്പോ നീ ദൈവമായിട്ടുള്ള ബന്ധത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആത്മാവിൽ നീ ഒന്ന് ശക്തിപ്പെട്ടേ, നീ അറിയാതെ വളരും. ലോകത്തിൽ ഒരു ശക്തിയും വ്യക്തി നിന്റെ മുമ്പാകെ നിൽക്കത്തില്ല. ചിലരോടൊക്കെ പരിശുദ്ധാത്മ പറഞ്ഞു, കുഞ്ഞെ, യോശുവയോട് പറഞ്ഞതുപോലെ ചിലരോട് ദൈവം പറയുന്നു, നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കത്തില്ല. ഇന്നൊരു പേരിൽ വിശ്വസിക്കേ, നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ഒരു ശക്തിയും നിന്റെ നേരെ നിൽക്കത്തില്ല, ഒരു വ്യക്തിയും നിന്റെ നേരെ നിൽക്കത്തില്ല. യെസ്, നീ ഒതുക്കി കളയാൻ നോക്കുന്ന പോരുകളുണ്ട്, ഒതുങ്ങരുത്.
ക്ഷീണിച്ചു പോകരുത്, മടുക്കരുത്. ഒന്നിനും കഴിവില്ലെന്ന് നീ നിന്നെ കുറിച്ച് തന്നെ നിന്റെ അതിനെ കൂടെ പറയരുത്. എനിക്ക് പ്രാപ്തിയില്ലെന്ന് പറയരുത്. നീ ബാലനെന്ന് പറയരുത്. നീ പ്രാപിച്ച ദൈവകൃപ അസാധാരണ കൃപയാ. സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കി മാറ്റുന്നതാ. ശക്തിയില്ലെങ്കിൽ നിന്നെ എന്തിനു കൊള്ളാം? ദാവീദേ, നിന്നിൽ ഈ കൃപയില്ലെങ്കിൽ നീ വേറെ ഇടയ ചെറുക്കനാ. പത്രോസേ, നിന്നിൽ ഈ ദൈവകൃപയിൽ നീ വെറും ഒരു മുക്കുവനോ. ഏലീശയേ, നിന്നിൽ ഈ സാന്നിധ്യമില്ലെങ്കിൽ നീ വെറും ഒരു കർഷകനോ. കർഷകനായ നിന്നെ, മുക്കുവനായ നിന്നെ, ഇടയ ചെറുക്കനായ നിന്നെ. മാനിക്കപ്പെടുന്നത് അഭിഷേകമാ. ഓ, എനിക്കിവിടെ നിന്ന് നൃത്തം ചെയ്ത് ആരാധിക്കാൻ തോന്നുന്നു. അത്ര സാന്നിധ്യം ഇതിനകത്തുണ്ട്. ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു, ഈ മീറ്റിങ്ങിന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ച അമ്മമാർ ഇതിനകത്തുണ്ട്, ഒരുപാട് കരഞ്ഞവരുണ്ട്. ഇതിനകത്തൊരു വലിയ സാന്നിധ്യമുണ്ട്. ഓ ഷഖാനാസി റഖേനിയ റമശാന്ധന ഹിമാനക ശാധുനാ ദഗൽഖനാദി. യെസ് ഹിബബവന ഹബ്ബരധികൽഖവനക ദിഗാരവ ശാന്ധന ഹുനബബബവ ശഗനഗടഗസി. ആരെല്ലാം നിന്നെ ദൂഷിച്ചാലും, ആരെല്ലാം നിന്നെ മാറ്റി നിർത്തിയാലും, ആരെല്ലാം നിന്നെ പഴി പറഞ്ഞാലും, ആരെല്ലാം നിന്നെ ഒറ്റപ്പെടുത്തിയാലും, ആക്ഷേപിച്ചവനെ കൊണ്ട് ആലോചന പറയിപ്പിക്കും ദൈവം. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ആക്ഷേപിച്ചവനെ കൊണ്ട് ആലോചന പറയിപ്പിക്കും. വിശ്വസിക്കുന്നുണ്ടോ? ആ മോർദ്ദേഖായിയെ, നീ ഏതെല്ലാം തെരുവിലൂടെ കരഞ്ഞു വിലപിച്ചു നടന്നു, അതേ തെരുവിലൂടെ എല്ലാം വിജയശ്രീലളിതനാക്കി മാറ്റി നടത്തുന്ന ഒരു ദൈവം. ദുഷ്ടൻ പല്ലുകടിച്ചു ഉരുകും, ദുഷ്ടന്റെ ആശ നശിക്കും. നീതിമാന് വിരോധമായി കഴുകുമരം ഉയർത്തി. എന്റെ ചോദ്യം, ഹാമാനെ ഒന്നുകിൽ 5 അടി 5.5 അടി 6 അടി അല്ലെ പോട്ടെ, 6 അടി പൊക്കമുള്ള ഇവനെ തൂക്കാൻ ഒരു 15 അടി പോരെ, എന്തിനേ 50 അടി? ഒരു കാര്യം മനസ്സിലാക്കിക്കോ, കഴുകുമരത്തിന്റെ ഉയരം എത്രത്തോളം ഉയരുന്നോ അത്രത്തോളം സ്തുതിക്കുന്ന നിനക്കൊരു ഉയർച്ചയുണ്ട്. വിശ്വസിച്ചോ? വിശ്വസിച്ചോ? എന്നെ മാനിക്കാൻ സമയമായി. ശുശ്രൂഷ തലങ്ങളിൽ മാനിക്കാൻ സമയമായി. ശുശ്രൂഷയിൽ മാനിക്കാൻ സമയമായി. ശുശ്രൂഷയിൽ വലിയൊരു ചേഞ്ച് ഈ 2023 ചില അഭിഷിക്തന്മാര് നിലവിളിച്ച് ചോദിച്ച, കരഞ്ഞു ചോദിച്ച, അല്ല ക്ഷീണിച്ചു മടുത്തുപോയ ചില വിഷയങ്ങളുടെ മേൽ ദൈവം പറയുന്നു, ശുശ്രൂഷയിൽ ഒരാസാധാരണ അല്ലെ ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ. സംഭരാതി ചുമന്നത് സത്യമോ? ഗോൽഗോഥ കയറിയത് സത്യമോ? പീലാത്തോസിന്റെ അരമന വിവിധ കോടതികൾ വിധിച്ചത് സത്യമോ? കുരവ കാടികൊണ്ടത് സത്യമോ? തുപ്പലേറ്റത് സത്യമോ? കണ്ണുകെട്ടിയത് സത്യമോ? ക്രൂശ് ചുമപ്പിച്ച സത്യമോ? പക്ഷെ നിന്നെ കല്ലറയ്ക്കകത്ത് ഒതുക്കാൻ കഴിയത്തില്ല, കേട്ടോ, ഒതുക്കാൻ കഴിയത്തില്ല. ഇതൊക്കെ നീ ചെയ്തെങ്കിലോ തമ്പുരാൻ പറഞ്ഞില്ല, ഇല്ല, കല്ലറയ്ക്കകത്ത് ഒതുക്കിയിടോ. യെസ്, ശരബാധികനാദി. യെസ്, ദൈവമാ നിന്നെ വിടുവിക്കാൻ പോകുന്നത്. യെസ്, ഏലിയാവേ, ഏലിയാവേ, വിശന്നിരുന്നപ്പോ കാക്കയെ അയച്ചു. സാറാഭാത്തിലെ വിധവയുടെ വീട്ടിലെ മുട്ടു തീർക്കാൻ നിന്നെ അങ്ങോട്ട് അയച്ചു. പക്ഷെ നിന്റെ ചങ്ക, നിന്റെ ഹൃദയം തകർന്നപ്പോൾ കാക്കയും വിധവയും ഒന്നുമല്ല, ദൂതൻ വരും. പക്ഷെ 38 വർഷം കൊളക്കടവിൽ കിടക്കുന്നവനോട് പറയാം, ദൂതം വേണ്ട കുഞ്ഞെ, ഞാൻ വരുവാ. നീ ഒരു കുളത്തിലും ഇറങ്ങണ്ട, നീ കിടക്കയെടുത്തോണ്ട് നടന്നോ. ദൂതൻ വേണ്ടെന്ന്, ഞാൻ തന്നെ നേരിട്ട് വരിക. ദൂതൻ ഇറങ്ങണ്ടേ, നീ കുളത്തിൽ ഇറങ്ങാൻ നിനക്കാരും വേണ്ട.
ഇറങ്ങുകയും വേണ്ടോ പക്ഷേ നീ ചാടി എഴുന്നേറ്റണം നീ ചാടി എഴുന്നേറ്റണം നീ ചാടി എഴുന്നേറ്റണം ഓ ദൈവശക്തിയുടെ സാന്നിധ്യം ദൈവകൃപയുടെ വലിപ്പോ ശബ്ദമോ നിന്റെ മേൽ വരുമ്പോ നീ ചാടി എഴുന്നേറ്റണം ഓ ചൂടാരാബാ ശബബബാ ധീവരബാ രഗരഗ സിഗനഗ ധിഖാരബ ശബബ ദൈവം അതിലേ ഈ ബെർബർ എനിക്കറിയത്തില്ല ഞാൻ ഒത്തിരി വചനമൊക്കെ പ്രിപ്പയർ ചെയ്തോണ്ടാ വന്നത് ഏത് സ്റ്റേജിൽ നിന്നാലും ഏത് കൺവെൻഷൻ നിന്നാലും ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അടുപ്പിച്ച് ഈ ദേശത്ത് മൊത്തം ഉണ്ട് ഞങ്ങൾ ഏത് കൺവെൻഷൻ നിന്നാലും നമ്മൾ ഒരുക്കിക്കൊണ്ട് വരുന്ന വചനം ഒന്നും പറയാൻ പറ്റത്തില്ല സ്തോത്രം അതിലോട്ട് പോകാൻ പറ്റത്തില്ല അഥവാ ബുദ്ധി കൊണ്ട് അങ്ങോട്ട് പോയാൽ ഒരു ശക്തിയും ഇല്ലാതായി പോകും സ്തോത്രം ബെർബറിനകത്ത് ഇട്ട ബെർബറിനിട്ട തീക്ക് തീ അണലി വേഗത്തില്ല വാഗ്ദത്തമുള്ള നിന്നെ കൊണ്ട് അവിടെ ചില പ്രവൃത്തി ചെയ്യിക്കാനുണ്ടെന്ന് എനിക്കറിയത്തില്ല ശക്തമായി ദൈവാത്മാവ് പറയുന്നു ആ റോമിൽ നീ എന്റെ സാക്ഷിയാകുമെന്നാ പറഞ്ഞു പൗലോസ് നീ ആഗ്രഹിച്ച റോം ഒന്ന് കാണാനാ റോമ് കാണുമല്ല റോമിൽ സാക്ഷിയാകും അന്ന് മുതൽ തുടങ്ങി പോരെ ആ എന്ത് നഷ്ടപ്പെട്ടാലും നിന്റെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെടരുത് സഹോദരി ആര് നഷ്ടപ്പെട്ടാലും എന്ത് നഷ്ടപ്പെട്ടാലും നിന്റെ പ്രാർത്ഥനാ ലൈഫ് നഷ്ടപ്പെടരുത് പ്രാർത്ഥനാ ലൈഫ് നഷ്ടപ്പെടരുത് അറിയത്തിൽ ഒത്തിരി വചനങ്ങൾ ദൈവം എന്റെ ഉള്ളിലേക്ക് അടുക്കടുക്കായിട്ട് തരിക എന്ത് നഷ്ടപ്പെട്ടാലും പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടത് ദാനിയേലിനോട് ചോദിച്ചേ ഏതെല്ലാം വാതിലിന്റെ മുമ്പിൽ അടഞ്ഞാലും പ്രാർത്ഥനയുടെ വാതിൽ ഞാൻ അടയ്ക്കത്തില്ല അർത്ഥാൽ ഞാൻ പതിവ് തെറ്റിക്കത്തില്ലെന്ന് മതി ദാനിയേലെ നീ പതിവ് തെറ്റിക്കാതിരുന്ന സിംഹം പതിവ് തെറ്റിച്ചോളും ആ നീ പതിവ് തെറ്റിക്കാതിരുന്ന സിംഹം പതിവ് തെറ്റിക്ക് വന്നേ ഓ ആ നീ പതിവ് തെറ്റിക്കാതിരുന്നാൽ സിംഹം പതിവ് തെറ്റിക്കും ഏത് വാതിലും അടഞ്ഞോട്ട് നിന്റെ പതിവ് നീ തെറ്റിക്കരുത് പ്രാർത്ഥനയുടെ വാതിൽ അടയരുത് അത് യെരുശലേമിന് നേരെ തുറന്നിരുന്നു പ്രതികൂലം വരുമ്പോഴല്ല കോവിഡ് വരുമ്പോഴല്ല ക്യാൻസർ വരുമ്പോഴല്ല രോഗം വരുമ്പോഴല്ല ഓരോ സഹോദരിമാരോടും ആത്മാവിൽ ഞാൻ പറയാം വീണുകിടക്കണം വീണുകിടക്കണം ദേവസനി തലമുറകൾക്ക് വേണ്ടി വീണുകിടക്കണം കൂട്ടാളിക്ക് വേണ്ടി വീണുകിടക്കണം കുടുംബത്തിന് വേണ്ടി വീണുകിടക്കണം സഭയ്ക്ക് വേണ്ടി വീണുകിടക്കണം അല്ലെങ്കിൽ കർത്താവിന്റെ ദാസന്മാർക്ക് വേണ്ടി വീണുകിടന്ന് നീ പ്രാർത്ഥിക്കണം ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ അവരാ വേദി നിൽക്കുമ്പോ ആലയിൽ കർത്തൃദാസന്മാരുടെ ഭാര്യമാരെ നിങ്ങളൊന്ന് വീണുകിടന്ന് കരഞ്ഞ് അഭിഷിക്തന്മാരെ കാലഘട്ടത്തിന്റെ ശബ്ദമായി ഓ ദൈവശക്തിയോടെ നിർത്തും പിറുപിറുപ്പ് മാറട്ടെ കോപം മാറട്ടെ ജാരസംഗ മാറട്ടെ പിണക്കം മാറട്ടെ അസൂയ മാറട്ടെ പക മാറട്ടെ വിദ്വേഷം മാറട്ടെ കാരണം നിനക്കൊരു ശുശ്രൂഷയുണ്ട് മെലിത്ത അമ്മയേക്കാൾ കരുണയുള്ളവരാ അല്പം തീയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു അയ്യോ എന്തിനാ 14 ദിനരാത്രങ്ങളായി സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കണ്ടിട്ട് കപ്പലിന്റെ ചരക്ക് മുഴുവൻ നഷ്ടപ്പെട്ടു പലകകൾ ഓരോന്നായി അടന്നടന്നു പോയി ഓ ഭാവനയിലൊന്ന് കണ്ടേ സഹോദരിമാരെ എത്ര മരണഭീതിയാ അതിൻ്റെ നടുവിൽ പക്ഷെ അവിടെയും ഭക്തൻ പ്രാർത്ഥിച്ചു കണ്ടോ സിംഹഗുഹയിലാണേലും പ്രാർത്ഥിച്ചോണം അവസരം തരുമെന്നേ ദൂതൻ ഇറങ്ങി വന്ന് സിംഹത്തിന്റെ വായ അടച്ചു പിടിച്ച് പ്രാർത്ഥിക്കാൻ അവസരം തരും നിനക്ക് വിരോധമായി അലറിയെടുക്കുന്ന സിംഹങ്ങളുടെ വായെ അടച്ചു പിടിച്ചുകൊണ്ട് നിനക്ക് പ്രാർത്ഥിക്കാൻ അവസരം ദൈവം തരും ഓ തരും നിനക്ക് വിരോധമായി വായ പിളർക്കുന്ന സിംഹത്തിന്റെ വായെ ദൈവം അടച്ചു പിടിക്കും ശബാ റബാ നഗാരകൽ ഖനാദി ശഗേരകൽ ഖനാദി
അടച്ചുപിടിക്കും, അടച്ചുപിടിക്കും. ഈ പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എനിക്കറിയില്ല സഹോദരി, എല്ലാവരും കൂടെ ഒന്നും ചങ്ങ ആത്മാവ് നിറഞ്ഞ് ആരാധിക്കുന്ന ഒരു ആത്മീയ അന്തരീക്ഷം ഇതിനകത്തുണ്ട്. സ്തോത്രം, സ്തോത്രം. നമുക്ക് വേണ്ടി രാജാക്കന്മാരെ ഉറക്കാനും രാജാക്കന്മാരുടെ ഉറക്കം കെടുത്താനും ദൈവത്തിന് കഴിയും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സ്തോത്രം. ഒരു ദാനിയേലിന് വേണ്ടി ദാര്യാവേശിന്റെ ഉറക്കം ദൈവം കെടുത്തി. രാത്രി മുഴുവനും ഉറങ്ങാതെ ഇരുന്ന ദാര്യാവേശ്, പ്രഭാതമായപ്പോ സിംഹഗുഹയുടെ വാതുക്കൽ വന്നൊരു വിളി. എന്റെ ചോദ്യം, ഇന്നലെ നീ ആരെ ഇതിനകത്തോട്ട് എടുത്തിട്ടെ? ജീവനുള്ള ദൈവത്തിന്റെ ദാസനെയായിട്ട് ബോധ്യമുണ്ടോ? അതെ, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായി ദാര്യേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളുടെ വായിൽ നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ? എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ അറിയാതെ ചിരിച്ചു പോയി. അകത്ത് കിടന്നുണ്ട് ഒരനുഗ്രഹം. രാജാവ്, ആ ദീർഘായുസോടിരിക്കട്ടെ. കാരണം താങ്കളുടെ കാര്യം, ആയുസിൻ്റെ കാര്യം, എൻ്റെ കാര്യം ഇവിടെ ജീവപാണ്ഡത്തിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ ആയുസിൻ്റെ കാര്യം അങ്ങ് നോക്കിയാൽ മതി. സ്തോത്രം. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവിടെ വായ അടച്ചു പിടിച്ചു. ഓ, നിനക്ക് വേണ്ടി എത്ര സിംഹങ്ങളുടെ വായെ ദൈവം അടച്ചു പിടിച്ചു. വിശ്വസിച്ചോ? നീ പ്രാർത്ഥിച്ചാ മതി, നീ വിശ്വസിച്ചാ മതി. സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് സഹോദരി നിന്നെ കൊണ്ടിട്ടാലും നിനക്കു നേരെ ചലിക്കാൻ അവയെ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ചലിക്കാൻ അനുവദിക്കത്തില്ല, ചലിക്കാൻ അനുവദിക്കത്തില്ല. വിശ്വസിച്ചോ? രാജാക്കന്മാർ ഉറക്കത്തെ കെടുത്തി, രാത്രി ഉറങ്ങിയില്ല. മോർദ്ദേക്കായിയേ രേഖയുണ്ട്. ആധാർ മാസമാകുന്ന 12-ാം മാസം 13-ാം തീയതി തന്നെ ഈ ജനത്തെ മുടിച്ചു കളയണം. ഇരുന്നോട്ടെ, ഡേറ്റ് ഇട്ടാ പിശാജ്. ഇതി കൂടുതൽ നിന്നെ അങ്ങോട്ട് മുന്നോട്ട് വിടത്തില്ല. ആമാനോ 50 മുഴ ഉയരമുള്ള കഴുകുമരം. എന്നിട്ട് രാവിലെ വന്നേക്കൂ, ഞാനങ്ങ് ഭാവനയെ കണ്ട് ഒരു രസാവഹമായിട്ട് നിങ്ങളോട് പറയാം കേട്ടോ. ഷാമ്പുവൊക്കെ നന്നായിട്ടിട്ട് കിരീടം വെക്കേണ്ടതില്ലയോ? കുറച്ച് നാൾ കൊണ്ടുള്ള ഒരാഗ്രഹം ഇങ്ങോട്ട് വന്ന്, പക്ഷെ ചാരം വാരിയിട്ട് തലേ അവൻ്റെ തലയിലോട്ട് കിരീടം വെച്ചു. ഷാമ്പു ഇട്ടുകൊണ്ട് വന്നവനെ മാറ്റി നിർത്തിയിട്ട് ചാരം വാരിയിട്ട് കരഞ്ഞവന്റെ തലയിലേക്ക് കിരീടമെടുത്തു വെച്ചെങ്കിൽ വിശ്വസിച്ചോ, പ്രാർത്ഥിക്കുന്ന നിനക്കൊരു പ്രതിഫലമുണ്ട്, കരയുന്ന നിനക്കൊരു പ്രതിഫലമുണ്ട്. മന്ത്രിയായിക്കോട്ടെ, രാജാവായിക്കോട്ടെ, മാറ്റേണ്ടതിനെ മാറ്റി, നീക്കേണ്ടതിനെ നീറ്റി നിർത്തി മുന്നോട്ട് കൊണ്ടുവരണം. നിന്നെ മുന്നിൽ കൊണ്ടുവന്ന് ദൈവം നിർത്തും. പ്രാർത്ഥിക്കുന്ന മോർദ്ദേക്കായിക്ക് വേണ്ടി അഹശ്വേരോശ് രാജാവിന്റെ ഉറക്കത്തെ ദൈവം കെടുത്തി. പ്രാർത്ഥിക്കുന്ന ദാനിയേലിന് വേണ്ടി ദാര്യാവേശിന്റെ ഉറക്കം കെടുത്തി. ദാര്യാവേശിന്റെ ഉറക്കത്തെ കെടുത്തിയ ദൈവം, അഹശ്വേരോശിന്റെ ഉറക്കത്തെ കെടുത്തിയ ദൈവം 22 പട്ടാളക്കാരെ ഉറക്കിയിട്ടിട്ട് പത്രോസിനെ പുറത്ത് കൊണ്ടുവന്നു. നന്നാല് ചേവകരുള്ള 4 കൂട്ടം നടത്താൽ 16 പേര്, 1-ാം വാതിൽ 2, 2-ാം വാതിൽ 2, 3-ാം വാതിൽ 2, 6 പേര്, 22 പട്ടാളക്കാരെ ഉറക്കിയിട്ടിട്ട് വാഗ്ദത്തമുള്ളവനെ അവൻ്റെ നടുവിലൂടെ ദൈവം പുറത്തു കൊണ്ടുവന്ന് ഒരു പോറലേൽക്കാതെ, ഒരു പോറലേൽക്കാതെ സകല വാതിലും തുറന്നു തന്നുകൊണ്ട് വാഗ്ദത്തമുള്ളവനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഓ ശത്രു എത്ര ബന്ധിക്കാൻ നോക്കിയാലും, എത്ര ചങ്ങലക്കിടാൻ നോക്കിയാലും, എത്ര ഇരുമ്പ് വാതിൽ നിന്റെ മുമ്പിൽ കൊണ്ടുവച്ചാലും വാഗ്ദത്തം നിന്റെ മേലും നിന്റെ തലമുറകളുടെ മേലും കിടക്കുന്നിടത്തോളം ഒന്നിനും നിന്നെയും കുഞ്ഞുങ്ങളെ തകർക്കാൻ സാധ്യമല്ലോ. പിന്നെ ഒരു കാര്യം,
സഭയുടെ നിലപാടൊന്നും അറിയുന്നിടം വരെ മിണ്ടത്തില്ല കർത്താവ്. സൗരിമാരെ, സഭയുടെ നിലപാട് അറിയുന്നിടം വരെ മിണ്ടത്തില്ല. പത്രോസിനെ പിടിച്ചപ്പോൾ മിണ്ടിയോ? ഇല്ല. ചങ്ങല കിട്ടപ്പോൾ മിണ്ടിയോ? അയ്യോ, ഒന്നാം വാതിൽ അവൻ്റെ പുറകിൽ അടഞ്ഞു, രണ്ടാം വാതിൽ അവൻ്റെ പുറകിൽ അടഞ്ഞു, മൂന്നാം വാതിൽ അവൻ്റെ പുറകിൽ അടഞ്ഞു. അനങ്ങിയിട്ടില്ല, അനങ്ങിയില്ല. നിന്റെ നിലപാടുകൂടെ ഒന്ന് അറിയണം. നീ എന്നാ കാണിക്കാൻ പോവാ? വാഗ്ദത്തമുള്ളവനെ ഇവിടെ പിടിച്ചു, ഒരുത്തനെ അവിടെ കൊന്നപ്പോൾ ചിലർക്കൊക്കെ ആ അവനെ തകർക്കാൻ പറ്റില്ല. ശത്രുവിൻ്റെ ആഗ്രഹം ഒരുത്തനെ തകർത്തല്ലോ, ഒരുത്തനെ ഇല്ലായ്മ ചെയ്തല്ലോ, അടുത്ത ആളെയും കൂടെ എങ്ങനെയെങ്കിലും ഇല്ല. പക്ഷെ സഭയുടെ നിലപാട് കർത്താവിനൊന്ന് അറിയണം. പുറകിൽ മൂന്ന് വാതലടഞ്ഞപ്പോഴും ചങ്ങലകളാൽ പിടിക്കപ്പെട്ടപ്പോഴും അകത്തുകൊണ്ടിട്ടപ്പോഴുമാണെങ്കിൽ ഇപ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥിക്കുന്ന സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം കാരാഗ്രഹത്തിനകത്ത് തന്നെ ദൂതനെ അയച്ചുകൊണ്ട് അല്ലെങ്കിൽ 22 പട്ടാളക്കാരെ ഉറക്കിയിട്ട് വാഗ്ദത്തമുള്ളവനെ പുറത്തു കൊണ്ടുവന്നു. സഭയേ, എപ്പോ വരെ പ്രാർത്ഥിക്കണം? സഹോദരി, എപ്പോ വരെ പ്രാർത്ഥിക്കണം? രോധാ ചെന്ന് വാതൽ തുറന്ന് പത്രോസ് അകത്തു വരുന്നവരെ വിടുതൽ ലഭിക്കും വരെ, വിടുതൽ ലഭിക്കും വരെ, വാഗ്ദത്തം ലഭിക്കും വരെ. അത് കഴിഞ്ഞ് നീ നന്ദി കരയേറ്റിക്കണം. പ്രെയർ റിക്വസ്റ്റ് മാത്രമല്ല, പ്രെയ്സ് റിപ്പോർട്ടും ഉണ്ട് കേട്ടോ. ഓ ജീസസ്, ഹല്ലേലൂയ. ഇവിടെ മെലിത്തേലി നോക്ക്, ഈ ബെർബരൻ ഇട്ട തീ ഒന്നും അണലിക്ക് പേടിയുണ്ടോ? ഇവിടെ ബെർബരൻ ഇട്ട തീ കത്തുമ്പോണ്ട് അപ്പുറത്ത് അണലി ആ വിറകിനകത്തിരിപ്പുണ്ട്. പക്ഷെ കാഴ്ചപ്പാടുള്ളവൻ അടുത്തോട്ട് വന്നു, വെളിപ്പാട് പ്രാപിച്ചവൻ അടുത്തോട്ട് വന്നു, ദർശനമുള്ളവൻ അടുത്തോട്ട് വന്നു. അവനറിയാം ഈ തീക്കകത്തൊന്നും ഈ അണലി പോകത്തില്ല, ഈ അണലി പോകാതെ ഈ ദ്വീപിലെ കെട്ടുപൊട്ടത്തില്ല. ഓ, നിന്നെ ഇവിടെ ഉപയോഗിക്കണമെങ്കിൽ ആദ്യം നീ ചില കാര്യങ്ങൾ ചെയ്യണം. ഓ, മറഞ്ഞിരിക്കുന്ന ചിലതുണ്ട് കേട്ടോ, മാറിയിരിക്കുന്ന ചിലതുണ്ട്. ഓ, ബർബരനിട്ട തീക്കകത്തൊന്നും ഇത് വേവത്തില്ല, ഇത് ചാകത്തില്ല. ബർബരൻ ഇവിടെ ഓ കൈമേലാണല്ലോ ചുറ്റി സ്തോത്രം. അസാധാരണ ദേ കാണിച്ചവർ ആ കയ്യയിലോട്ട് നോക്കി വിരൽ ചൂണ്ടിട്ട് പറയാ, ഇവനൊരു കൊലപാതകന്, ഇന്നലെ വരെ പൊക്കിക്കൊണ്ട് നടന്നവൻ, ദയ കാണിച്ചവൻ, കുലപാതകന്, സംശയമില്ല. കടലിൽ നിന്ന് രക്ഷപ്പെട്ടൊരു നീതിദേവിനെ വിട്ടില്ല. പക്ഷേ 14 ദിനരാത്രങ്ങൾ സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കണ്ടില്ലെങ്കിലും, ചരക്കുകൾ മുഴുവൻ നഷ്ടപ്പെട്ടാലും, പലകൾ ഓരോന്നായി അടന്നു മാറും, അതിനകത്ത് പ്രാർത്ഥിച്ചവൻ പറയാ, എൻ്റെ ഉടയവൻ, ഞാൻ സേവിച്ചു വരുന്ന എൻ്റെ ദൈവം, കഴിഞ്ഞ രാത്രി എൻ്റെ അടുക്ക വന്ന് ഉടഞ്ഞുപോയ കപ്പലിനകത്ത് ഇറങ്ങി വരുന്ന സാന്നിധ്യം, ചരക്കുകൾ മുഴുവൻ സകല നന്മകളും നഷ്ടപ്പെട്ടാലും പ്രാർത്ഥിക്കുന്നവരെ അവിടുത്തെ ഇറങ്ങി വരുന്ന സാന്നിധ്യം. ഓ, ഒന്നിന്റെയും പ്രാണന് ഹാനി വരുത്തില്ല. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പ്രാണന് ഹാനി വരുത്തുമെന്ന് പറഞ്ഞ് വാദിക്കുന്ന ചില ഇരുളിന്റെ വ്യാപാരങ്ങൾ, പ്രാണന് ഹാനി വരുത്തുമെന്ന് പറഞ്ഞ് വാദിക്കുന്ന ചില വെല്ലുവിളികൾ, രോഗമിട്ട് വാദിക്കുന്ന വെല്ലുവിളികൾ, മരണത്തിന്റെ അനുഭവം ഇടുമെന്ന് വാദിക്കുന്ന വെല്ലുവിളികൾ, അപകടപ്പെടുത്തുമെന്ന് വാദിക്കുന്ന വെല്ലുവിളികൾ, ആയുസിനെതിരെ വാദിക്കുന്ന വെല്ലുവിളികൾ, ആരോഗ്യത്തിനെതിരെ വാദിക്കുന്ന വെല്ലുവിളികൾ, തലവരകൾക്കെതിരെ വാദിക്കുന്ന വെല്ലുവിളികൾ, ഇന്ന് മുതൽ ആത്മാവിൽ നീ ഒന്ന് കുടഞ്ഞെഴുന്നേൽക്ക. ഇല്ല, തൊടാൻ ഞാൻ അനുവദിക്കത്തില്ല. ഏത് കരത്തെ നോക്കി വിരൽ ചൂണ്ടി വിധി എഴുതിയോ? ശുശ്രൂഷകളെ നോക്കി വിധി എഴുതുക, ശുശ്രൂഷകരെ നോക്കി വിധി എഴുതുക, സഭയെ നോക്കി വിധി എഴുതുക. ഏത് കയ്യെ നോക്കി വിരൽ ചൂണ്ടി നീതിദേവി അവനെ വിട്ടില്ലെന്ന് പറഞ്ഞ് വിധി എഴുതിയോ? ആ കൈ കൊണ്ട് അവനൊന്ന് കൊടഞ്ഞു. ദർശനം പ്രാപിച്ചവൻ മറഞ്ഞിരുന്ന അണലിയെ പിടിക്കുവാൻ ആ വിറക് പിറക്കി തീയുടെ ആഴം കൂട്ടിയെങ്കിൽ അവനറിയാൻ, ഞാൻ കൂട്ടിയ തീക്കകത്ത് ഈ ജന്തുവിനെ എറിയാൻ എനിക്ക് കഴിയും. വിശ്വസിച്ചോ, വിശ്വസിച്ചോ, നിന്റെ കൈമേലിനിയും തൂങ്ങാൻ അവൻ അനുവദിക്കത്തില്ല. തൂങ്ങിയതിനെ കൊടയാനൊരു അധികാരം നിനക്കൊണ്ട്, പക്ഷെ തീയുടെ ആഴം നീ കൂട്ടിക്കോണം. ഓ ബർബരനിട്ടോ നീ നോക്കണ്ടോ?
മറ്റുള്ളവൻ കത്തിച്ചു വെച്ചതല്ല നീ കത്തിക്ക. യെസ്, മറ്റുള്ളവൻ കത്തിച്ചതല്ല അതിന്റെ അടുക്കൽ പോയി തീ കായാനല്ല, നിന്നിൽ നിറയുന്ന ഒരു അഭിഷേകമുണ്ട്, ഒരു വലിയ അഭിഷേകം, വലിയൊരു തെരഞ്ഞെടുപ്പ്, വലിയൊരു വിളി നിന്റെ മേലുണ്ട്. ഏത് കയ്യെ നോക്കി വിധി എഴുതോ ആ കയ്യുമായിട്ട് നേരെ ചെന്ന് പുബ്ലിയോസ് എന്ന് പറയുന്ന ദീപ പ്രമാണിയുടെ അപ്പന്റെ തലയിലോട്ട് കൈവച്ചു. അത്ഭുത വിടുതൽ ദീപിലുള്ള സകല എണ്ണത്തിനെയും കൊണ്ടുവന്നു. സെക്കൻഡുകൾക്കകം വിടുതലിന്റെ ശുശ്രൂഷ അവിടെ വെളിപ്പെട്ടു. ഒരു കാര്യം മനസ്സിലാക്കിക്കോണം കേട്ടോ, എന്റെ സഹോദരിമാരോട് ഞാൻ പറയാം, ദൈവമേ എന്നെ ഉപയോഗിക്കണേ, എന്നെ ഉപയോഗിക്കണേ, എന്നെ ഉപയോഗിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ നടക്കണ്ട. നിങ്ങളുണ്ട് ഈ ടാപ്പിനകത്തൊക്കെ, ടാപ്പൊക്കെ നമ്മൾ ചെന്ന് ഓടി ചെന്ന് ഇപ്പൊ തന്നെ നമ്മൾ കഴിക്കാൻ പോവുക. ഇത് കഴിയുമ്പോൾ ഓടി ചെന്ന് നമ്മളങ്ങോട്ട് തുറക്കുമ്പോ ഏ ചില ടാപ്പൊക്കെ തുറന്ന ഷൂന്നൊരു സൗണ്ടും കേൾക്കും, രണ്ടു തുള്ളി വെള്ളം വരും. യജമാനനെ എപ്പോ ഉപയോഗിക്കുവാൻ, ഉടമസ്ഥനെ എപ്പോൾ ഉപയോഗിക്കുവാൻ, ആ സെക്കൻഡ് നിന്നിലൊരു നിറവുണ്ടായിരിക്കണം. എപ്പോഴും ആ ടാങ്ക് നിറയണം. ഇതിനൊരു പവർ ആവശ്യമാ. ഈ വെള്ളം സംരക്ഷണ നിറച്ചു വെക്കണമെങ്കിൽ ഇതിന് പവർ വേണം, ഇതിൽ നിറവ് വേണം. നിനക്ക് എപ്പോഴും ഒരുക്കണം, നിന്നെ ഏത് സമയത്ത് ഉടമസ്ഥൻ ഉപയോഗിക്കുവാൻ. ഓ അല്ല പിറുപിറുപ്പാ നിന്റെ ജീവിതത്തെങ്കിൽ ഭയപ്പെടണം കേട്ടോ, ഭയപ്പെട്ടോണം സഹോദരിമാരെ. പിറുപിറുപ്പാണ് ജീവിതത്തിലെങ്കിൽ, ഞാൻ ഈ ദിവസങ്ങൾ എന്നെ ഒത്തിരി ഭയപ്പെടുത്തുന്ന കാര്യമാണ്, ഈ ഇസ്രായേൽ മക്കൾ അവിടെ ദൈവം ഇത്രയും വിടുതലുകളൊക്കെ അയച്ച് പുറത്ത് കൊണ്ടുവന്നു. ഞാൻ ഈ ദിവസങ്ങൾ ഒത്തിരി ഭയന്ന ഒരു വിഷയമാണ്. മോശയോടെ പറഞ്ഞൊരു കാര്യം, ഈ ജനത്തെ നീ കനാലിലെത്തിക്കണം. പിസ്ഗ കൊടുമുടിയെ തീരേണ്ടവനല്ല, നെബോ പർവ്വതത്തിൽ തീരേണ്ടവനല്ല, മിര്യാമേ കാദേശി തീരേണ്ടവളല്ല. തപ്പെടുത്തത് കൊണ്ട് കാര്യമായില്ല. ഞാൻ ഭയത്തോ, എൻ്റെ സഹോദരിമാരുടെ മീറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ പറയാം, മിര്യാം വേദി നൃത്തമുണ്ട്, വേദി കൊട്ടുണ്ട്, വേദി തപ്പുണ്ട്, വേദി കൂട്ടുകാരുണ്ട്, വേദി പാട്ടുണ്ട്, താളമുണ്ട്, നൃത്തമുണ്ട്. കുടുംബവേദി എങ്ങനുണ്ട്? സ്തോത്രം എല്ലാം പോയി, എല്ലാ സ്തോത്രവും പോയി. അഭിഷിക്തനുമായുള്ള ബന്ധത്തിൽ എങ്ങനുണ്ട്? അകത്ത് പെറുപെറുപ്പാ, മോശയോട് വഴക്കാ, ഇവിടെ വന്ന് തപ്പെടുക്കുന്നുണ്ട്, നൃത്തം ചെയ്യുന്നുണ്ട്, തുള്ളുന്നുണ്ട്, കൊട്ടുന്നുണ്ട്, പാടുന്നുണ്ട്. കുടുംബവേദി എങ്ങനുണ്ട്? പുറമേയുള്ള തുള്ളലും ചാട്ടവും മാത്രം പോരാ, എല്ലാ നടപ്പിലും. അവിടെ മോശയോട് വിറുവിറുപ്പാ, തമ്മിൽ തമ്മിൽ കലക്കമാ. പിന്നെ അത് വായിച്ചപ്പോ എനിക്ക് രസം തോന്നി. പ്രശ്നം എന്താണെന്നറിയോ? മോശയുടെ ഭാര്യ, നിങ്ങളൊന്ന് പറഞ്ഞു, ഞാൻ എത്ര നേരം കൊണ്ട് ഇങ്ങനെ വാദിയും പ്രതിയാകുക? പൂശ്യ സ്ത്രീയ, അവളും അബ്രഹാമിന്റെ വംശാവലിയിൽപ്പെട്ടവളാ. മിര്യാമിന് ഒറ്റ പ്രശ്നമേ കാണാൻ അത്ര. ഹലോ ഒന്ന് പറ, കറുപ്പ, കറക്റ്റ്, കാണാൻ കൊള്ളത്തില്ല. എൻ്റെ ചോദ്യം അനിത സിസ്റ്ററെ, മോശയ്ക്കും പ്രശ്നമില്ല, തമ്പുരാനും പ്രശ്നമില്ല, നിനക്കെന്നാ ഇത്ര പ്രശ്നം? മോശയ്ക്കും കുഴപ്പമില്ല, തമ്പുരാനും കുഴപ്പമില്ല, അവള് കൂശ സ്ത്രീ ആയിക്കോട്ടെ, അവള് കറുത്തിരുന്നോട്, നിനക്കെന്നാ ഇത്ര പ്രശ്നം? നീ അവിടെ പോയി തുള്ളിയിട്ട് വന്ന് ഇവിടെ എന്നാ കാണിക്കുക? തമ്പുരാൻ ഒരു പണി ഒപ്പിച്ചു, അവള് കറുത്തത് അതാ പ്രശ്നമല്ല, എന്നാ പിന്നെ നീ അങ്ങ് വെളുത്തു. ഹലോ, ആർക്കെങ്കിലും മനസ്സിലായോ? അവൾ ഏതായാലും കറുത്തത്, എന്നാ പിന്നെ നീ മൊത്തം അങ്ങ്. ലോകത്തിൽ ഒരൊറ്റ ബ്യൂട്ടി പാർലറിൽ പോയി മേക്കപ്പ് ചെയ്താലും മാറാത്ത രീതിയിൽ ഭയപ്പെടണം ദൈവത്തെ.
ഇറങ്ങിയത് കൊണ്ട് കാര്യമില്ല. നെബോയിൽ തീരേണ്ടവരല്ല, പിസ്കായി തീരേണ്ടവരല്ല, കാദേശി തീരേണ്ടവളല്ല, കനാനിൽ എത്തേണ്ടവരാ. യോർദാൻ കടന്നേ കനാനിൽ എത്താൻ പറ്റത്തുള്ളൂ. പക്ഷെ യോർദാൻ കടക്കുന്ന പലർക്കും ഇഷ്ടമായില്ല. സ്തോത്രം. ഇതുപോലെ ആ പുതിയ നിയമ വിശ്വാസികളെ നമ്മളെയും പാപാന്ധകാരത്തിന് ചേറ്റുകുഴിയിൽ നിന്ന് കൊണ്ടുവന്നത് സിയോനി കൊണ്ടുപോകാനാ. അവിടെ യോർദാൻ കടന്നേ കനാനിൽ എത്താൻ പറ്റൂ. ഇവിടെ അനേക കഷ്ടങ്ങളിലൂടെ മാത്രമേ ദൈവരാജ്യത്തിൽ എത്താൻ കഴിയൂ. കടക്കാൻ വയ്യ എന്ന് പറഞ്ഞാ വേണ്ട. സ്തോത്ര 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 ജീസസ്. ഭയപ്പെടുക, ഭയപ്പെടുക. സ്തോത്രം. നിന്നെ ആക്കി വെച്ചെടുത്ത് നീ വിശ്വസ്തയെ. ഈ വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളച്ചാലേ നീതി സ്വർഗത്തിൽ നിന്ന് നോക്കത്തു. ചിലർ പറയുന്ന വചനം കുറെ അറിയാമെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞു. വേഗം പറ, വേഗം പറ. വചനം അറി ആർക്കാ വചനം അറിയാത്ത? വചനം അറിയാത്ത ആരെല്ലാം ഉണ്ടോ? തിരുവനന്തപുരത്തെക്കാലെ പോലെ വചനം കേൾക്കുന്നവരാരുമില്ല. എങ്ങോട്ട് തിരിഞ്ഞാലും കൺവെൻഷനാ ശരിക്കും അല്ലേ? എനിക്കൊന്ന് ബൈജു പാസ്റ്റ് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ തിരുവല്ലയിലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. സ്തോത്രം. അതെ, ഞങ്ങളുടെ ടീമിലുള്ളവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു, എന്നോട് ഇന്നലെ വന്ന് പറഞ്ഞു. സ്തോത്രം. ഞങ്ങളുടെ ഇവിടെ വല്ലപ്പോഴും ഒക്കെ ഒരു കൺവെൻഷൻ നടക്കുന്നത്. അവിടോട്ട് എല്ലാവരും കൂടെ അരച്ചു പോയി. ഇവിടെ ആണെങ്കിൽ മുക്കിന് 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 കൺവെൻഷനാണ്. വചനമെല്ലാം കൂടെ കേട്, ഞാനൊരു കാര്യം പറയാം. വചനം പറഞ്ഞിട്ട് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ലവോദിക്ക സഭ എല്ലാം കൂടെ അകത്ത് കൂടിയെന്ന് ഇങ്ങനെ ഒരു പ്രാർത്ഥന. അവരെല്ലാം കൂടെ വട്ട വരുന്നുണ്ട് പ്രാർത്ഥിക്കുക. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്ന് അരളി ചെയ്ത കർത്താവേ, നീ ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. സഭാനാഥം വെളി നിൽക്കുക. കർത്താവ് വെളിയില്ല. വല്ലോ മനസ്സിലായോ? എന്നാ ഞാൻ ധനവാൻ, ഒന്നിനും മുട്ടില്ല, സമ്പന്നൻ എന്നൊക്കെ പറഞ്ഞ് അകത്തിരുന്നുകൊണ്ട് വചനം പറഞ്ഞു തുള്ളുമ്പോൾ സഭയാ. പക്ഷെ സഭാനാഥനകത്ത് അരിഷ്ട, കുരുട, നഗ്ന. കർത്താവ് എപ്പോ പോയെന്നറിയത്തില്ല, എങ്ങനെ പോയെന്നറിയത്തില്ല, എതിലേ പോയെന്നറിയത്തില്ല, ഇനി എങ്ങനെ കൊണ്ടുവരണമെന്ന് അറിയത്തില്ല. ഓ ചുമ്മാ തുള്ളുവ, ചുമ്മാ ആടുവ, ചുമ്മാ പാടുവ. സ്തോത്രം. രമ്മ നഷ്ടപ്പെട്ട സഹോദരിയോട് ചോദിയില്ല, നഷ്ടം സംഭവിച്ചപ്പോഴാണ് അയ്യോ അത് വീണ്ടെടുത്തേ പറ്റത്തുള്ളൂ, അത് വീണ്ടെടുത്തേ പറ്റത്തുള്ളൂ, പറ്റത്തില്ല, അല്ലാതെ പറ്റത്തില്ല. അപ്പോഴാ അവൾ ഓടി വന്നപ്പോഴാ, അത് സഭയിലല്ല പോയത്, വഴിയിലല്ല പോയത്, വീട്ടിലാ പോയേ. സഹോദരിമാരെ, വീട്ടിലാ നഷ്ടപ്പെട്ടത്. അപ്പൊ അവക്ക് മനസ്സിലായി വെട്ടമില്ല. വിളക്കെടുക്കാൻ പോയപ്പോഴ അയ്യോ മാറാല പിടിച്ചിങ്ങനെ ഇരിക്കുക, പൊടി പിടിച്ചിരിക്കുക, തല്ലിക്കൊടഞ്ഞെടുത്ത് കരിന്തിരിയൊക്കെ മാറ്റി എണ്ണയൊഴിച്ച് കത്തിച്ചപ്പോഴാ മനസ്സിലായത് ഒത്തിരി അടിച്ചു വാരാനുണ്ട്. വിളക്ക് കത്തിയാൽ മാത്രമേ അറിയത്തുള്ളൂ. അത് ചില നഷ്ടങ്ങൾ വരുമ്പോഴാണ് കത്തിക്കാൻ പോകുന്നത്. നഷ്ടം വരുമ്പോഴല്ല കത്തിക്കേണ്ടത്, ഏത് സമയത്തും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവം നഷ്ടപ്പെടാതെ സൂക്ഷിച്ചോണം. നഷ്ടമോ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചത് നഷ്ടപ്പെടുത്തരുത്. നിന്റെ കയ്യിൽ തന്നത് കുഞ്ഞേ, അഞ്ച് ലഭിച്ചവൻ അഞ്ചുകൂടെ നേടി, രണ്ട് ലഭിച്ചവൻ രണ്ടുകൂടെ നേടി, കുറച്ചേ കിട്ടിയോളെന്ന് പറഞ്ഞ് മണ്ണിൽ കുഴിച്ചു വെച്ചവന് അയ്യോ നല്ല ദാസനെ എന്നുള്ള വിളി അല്ല കേട്ടത്. കരഞ്ഞോണം കേട്ടോ, കരഞ്ഞോണം, കരഞ്ഞോണം, കരഞ്ഞോണം. കരയുന്ന നിനക്ക് പ്രതിഫലമുണ്ട്. വേഗത്തിൽ ഞാൻ പറഞ്ഞു വിടാം. രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാം അധ്യായം, രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാം അധ്യായത്തിൽ എടുക്കണ്ട. പ്രവാചക ശിഷ്യന്റെ ഭാര്യ എലീശയോട് പറയുകയാണ്, ഓടി വന്നു, ഓടി വന്നിട്ട് പറയുക എന്താ പറഞ്ഞേ, നിന്റെ ദാസനായി എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, അവൻ യഹോവ ഭക്തനായിരുന്നെന്ന് നിനക്കറിയാം. ഇപ്പം എൻ്റെ പ്രശ്നം എന്താണെന്നറിയോ, രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, കടക്കാർ പിടിച്ചുകൊണ്ട് പോകാൻ പോകുന്നു. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യം, കടക്കാർ പിടിച്ച് അടിമയാക്കി ബന്ധിച്ചുകൊണ്ട് പോയതിന് ശേഷമല്ല അവൾ എഴുന്നേറ്റത്. ബന്ധനം വന്നിട്ട് തലമുറ നഷ്ടപ്പെട്ടിട്ട് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടിട്ട് ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് അവർ പോയതിന് ശേഷമല്ല അമ്മ എഴുന്നേറ്റത്. ഇവൾ ആരാ? ഒരു ദൈവദാസൻ്റെ ഭാര്യ. ആ ദൈവദാസൻ ആരാണെന്ന് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിലുണ്ട്. പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ചരിത്രം പഠിപ്പിക്കുന്ന. അവിടെ ഭർത്താവിൻ്റെ പേര് ഓബദ്യാവ്. അവൻ ആരാ? ബാല്യം മുതൽ യഹോവ ഭക്തനായിരുന്നു.
ആരാ? ആഹാബിന്റെ ഗ്രഹത്തിലെ ഗ്രഹവിചാരകനായിരുന്നു ഓബദ്യാവ്. ആഹാബ് ഇസബേലും കൂടി അത് യഹോവയുടെ പ്രവാചകന്മാരെ മുഴുവൻ വാളുകൊണ്ട് കൊല്ലുമ്പോൾ ഈ ഗ്രഹവിചാരകനായി ഓബദ്യാവ് എന്താ ചെയ്തത്? ആഹാബിന്റെ ദൃഷ്ടിപ്പെടാതെ 100 പ്രവാചകന്മാരെ പിടിച്ചുകൊണ്ടുവന്ന് 50 പേരെ 2 ഗുഹകളിലാക്കി ദീർഘനാളുകൾ ഈ ദൈവദാസന്മാർക്ക് ഈ പ്രവാചകന്മാർക്ക് വെച്ചു വിളമ്പി അവർക്ക് കൊടുത്തു. അവരുടെ പ്രാണനെ വാളിന്റെ വായ്ത്തലയിൽ നിന്ന് രക്ഷിച്ചു ഈ യഹോവ ഭക്തനായ ഓബദ്യാവ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആ അഭിഷിക്തൻ ഇത്രയും ക്രിയ ചെയ്യുമ്പോൾ മുമ്പേ ദൈവദാസി പറഞ്ഞതുപോലെ ആ സഹോദരി അതിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചവളോ? നൂറ് പ്രവാചകന്മാരെ 2 ഗുഹകളിലാക്കി ദീർഘനാളുകൾ ഭക്ഷിപ്പാനും കുടിപ്പാനും കൊടുത്തു. വാളിന്റെ വായ്ത്തലയിൽ നിന്ന് രക്ഷിച്ചതായ ഈ ദൈവദാസൻ മരിച്ചുപോയി. നാട്ടുകാരിപ്പോ എന്താ പറഞ്ഞു? ഒറ്റ നിമിഷം ശ്രദ്ധിച്ചേ. ഓ, ഒത്തിരി ദൈവദാസന്മാർക്ക് വെച്ച് വളമ്പിയതല്ലയോ? ഒരുപാട് കൊടുത്തതല്ലയോ? ഒത്തിരി ഓടിയതല്ലയോ? ഇപ്പൊ ഭർത്താവ് മരിച്ചു, നീ വിധവയല്ലയോ? ഞങ്ങളുടെ മക്കൾക്ക് ഒന്നുമില്ലാത്ത പ്രശ്നം, നിന്റെ പിള്ളേരെ കടക്കാർ പിടിക്കാൻ വരുന്നു. സഹോദരിമാരോട് ശ്രദ്ധയ്ക്ക്. ഒരുപക്ഷെ അവൾക്കും പറയാമായിരുന്നു, ഇത്രത്തോളം ഞങ്ങൾ കടന്ന് അധ്വാനിച്ചു, ഇത്രത്തോളം ദൈവത്തിന് വേണ്ടി ഓടി, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, ഒടുവിൽ ഇതാണോ ഗതി? ആവലാതി പറഞ്ഞ അമ്മ ഇരുന്നില്ല. ഒരു കാര്യം, പിശാച് അകത്ത് കടക്കരുത്. പഴിയും ദുഷിയും നിന്ദയും കഷ്ടതയും ഒറ്റപ്പെടലും വേദനയും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആ ജീവനാന്തം മുഴുവൻ നമുക്ക് സഹോദരിമാർ ഇതും പറഞ്ഞുകൊണ്ടിരിക്കാനേ സമയം കാണത്തുള്ളൂ. പക്ഷേ അവൾക്കൊരു കാര്യം അറിയാം, എൻ്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്, അവരെ തൊടാൻ ഒരു ശക്തിയെയും ഒരു ശത്രുവിനെയും ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഉണരണം. ഇന്ന് അപ്പനായി അമ്മയായി അവരോടൊപ്പമുള്ളത് ഞാനാ. പ്രാർത്ഥിക്കുന്ന ദൈവവലെ, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ദൗത്യമാണ് നിന്റെ കുടുംബം. സ്ത്രീയെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട. യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട. നിങ്ങളുടെ മക്കളെ ഓർത്ത് കരഞ്ഞോ? അവള് ചാടി എഴുന്നേറ്റു. ശത്രു വന്ന് മക്കളെ അപഹരിച്ചു കൊണ്ടുപോയതിനു ശേഷമല്ല, അകത്തു വരുന്നറിഞ്ഞപ്പോഴേ അമ്മ ചാടി എഴുന്നേറ്റു. ശത്രു അകത്ത് കയറാൻ അനുവദിക്കില്ല കേട്ടോ, അകത്ത് കയറാൻ അനുവദിക്കല്ലേ. സ്തോത്രം. ആദാമിനെ ഹവ്വായെ മേദൻ തോട്ടത്തിലാക്കി. എന്താ അകത്ത് കയറിയ? എല്ലാ ദിവസവും വെയിലാറുമ്പോ വരുമായിരുന്നല്ലോ, ഒന്ന് ഷെയർ ചെയ്യാമായിരുന്നല്ലോ. അവൻ വന്നത് ഏദൻ ഭൂഗാമനത്തിലെ 2 മരത്തിന്റെ ചില്ല ഓടിച്ചിട്ടിട്ട് പോകാനല്ല, നീയും ദൈവമായിട്ടുള്ള ബന്ധത്തെ തകർക്കാൻ വേണ്ടിയാ വരുന്നത്. ഉപായത്താലാ കയറിയിരിക്കുന്നത്. സഹോദരി, വിഷയം എന്തുണ്ടെങ്കിലും പാദപീഠത്തിൽ നിന്ന് നിന്റെ അടുക്കൽ ഇറങ്ങി വരുന്ന അരുമനാഥനോട് നീ ഒന്ന് ഷെയർ ചെയ്യ. ദൂത് മനസ്സിലാകുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നീ ഒന്ന് ഷെയർ ചെയ്യ, നീ ഒന്ന് പറ. അവനവിടെ ജയിക്കത്തില്ല, അവനവിടെ ജയിക്കാൻ അനുവദിക്കത്തില്ല. അവൻ ജയം കൊള്ളാൻ ദൈവം അനുവദിക്കത്തില്ല. ഓ, സമയോചിതമായി നീ ഇടപെട്ടാൽ നിന്റെ കുടുംബത്തിൽ ഒരു ദോഷവും വരത്തില്ല. കൈയൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞു. അബിഗയിലെ, എങ്ങനെ പറ്റുന്നു മുന്നോട്ട് പോവാൻ? നിഷ്ഠൂരനും ദുഷ്കർമ്മിയുമായ ഒരു ഭർത്താവ്, വിവേകമതിയും ഓ സൗന്ദര്യമുള്ളവളായ അബീഗയിൽ എങ്ങനെ പറ്റുന്നു? പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ സഹോദരിയൊക്കെ താമസ ആ എരുമേലി വീട്ടിൽ ഞങ്ങൾ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, പാറയ്ക്കകത്ത് നിന്ന് ഈ പൈനാപ്പിളിൻ്റെ ചെടി തണ്ടെടുത്ത് പാറയുടെ ഓലിക്കകത്തോട്ട് വെച്ചിട്ട് അതിനകത്തുനിന്ന് പാത്രങ്ങൾ നിറച്ച് വെള്ളം കോരിക്കൊണ്ട് പോകുന്ന അമ്മച്ചിമാരെ ഞാൻ അവിടെ കണ്ടു. അവർ കുടത്തിനകത്ത് വെള്ളം എടുത്ത് എളിയിലോട്ട് വെച്ചു. സ്തോത്ര, ഈ ആലപ്പുഴ ജില്ലയിൽ നിന്ന് അങ്ങോട്ട് ചെന്ന് ഞാനിത് കണ്ടപ്പോൾ വെച്ച് ദൈവമേ, എൻ്റെ നടുവിനോടങ്ങാണ്ട് ഇത് എടുത്ത് വെച്ചെന്ന് എപ്പോഴേ താഴെ പോയി. ഇനി ഈ അമ്മച്ചിമാരും മല കയറിയൊക്കെ പോകുന്ന കാണും ഇത് എടുത്ത് വെച്ചു. പക്ഷെ എടുത്തു വെച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് നോക്കിയപ്പോൾ അല്പം ഒന്ന് താന്നു. എത്ര ഭാരമാന്ന് പറഞ്ഞാലും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയോട് ചോദിച്ചു, നിഷ്ഠൂരനും ദുഷ്കർമ്മിയുമായ നാബാലിൻ്റെ ഭാര്യ അബീഗയിൽ സുന്ദരിയും വിവേകമതിയും എങ്ങനെ ഒന്നിച്ചു പോകാൻ പറ്റും? അപ്പം എന്നോട് പറഞ്ഞു, ഒരിക്കലും പറ്റത്തില്ല. ഞാൻ പറഞ്ഞ അല്പം ഒന്ന് താന്നു കൊടുത്ത എത്ര ദൂരം വേണേലും പോ. സ്തോത്രം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കേ, പുരുഷപ്രജ ഒന്നും നഷ്ടപ്പെടാതെ സമയോചിതമായി അവൾ ചാടി എഴുന്നേറ്റ് ദൈവപുരുഷന്റെ അടുക്കലേക്ക് പോയി. ദാവീദ് പുകഴ്ത്തുകയാ,
നിന്റെ വിവേക സുസ്ഥ്യം ഓ രക്തച്ചൊരിച്ചിൽ നടത്താതെ അഭിഷിക്തനെ കൊണ്ട് വാളെടുപ്പിക്കാതെ വിവേകത്തോട് ഇടപെട്ടവൾ ഒരൊറ്റ പുരുഷ പ്രജയം നഷ്ടപ്പെടാതെ അവളുടെ കുടുംബത്തെ രക്ഷിച്ചു. സഹോദരി, നിനക്ക് കഴിയും. നീ വിവേകത്തോട് ഇടപെട്ടാൽ, ബുദ്ധിയോട് ഇടപെട്ടാൽ നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ നിനക്ക് കഴിയും. ഒരെണ്ണം നഷ്ടപ്പെടാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ സഹോദരി വന്ന് പറയുകയോ, ഭർത്താവ് മരിച്ചുപോയാലും ഞാനുണ്ട്, ആ ഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാനുണ്ട്, എന്റെ കുഞ്ഞുങ്ങളെ തൊടാൻ ഞാൻ അനുവദിക്കത്തില്ല. ഓരോറ്റ തലമുറയെ സാത്താൻ പിടിക്കാൻ സഹോദരിമാരെ അനുവദിക്കല്ലേ. പ്രാർത്ഥിച്ചോണം, പ്രാർത്ഥിച്ചോണം. നമ്മുടെ കുടുംബത്തിൽ മാത്രമല്ല, നമ്മുടെ ഒരൊറ്റ അഭിഷിക്തന്മാരുടെ കുഞ്ഞുങ്ങളെ തൊടരുത്. പ്രാർത്ഥിച്ചോണം. ഒരു ലൗകിക പുരുഷന്മാരുടെ ദൃഷ്ടി അവരുടെ മേൽ പതിയരുത്. ഒരന്ധകാര ശക്തി അവരെ വശീകരിക്കരുത്. ഒരു ലോകത്തിന്റെ മോഹങ്ങളിലൊക്കെ അവർ വഴുതി പോകല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങൾ കാലഘട്ടത്തിൽ ക്രിസ്തുവിന്റെ ശബ്ദമായി മാറട്ടെ. നമ്മൾ ചുമന്ന പുസ്തകം, നമ്മൾ ചുമന്ന പുസ്തകം അവർ ചുമക്കട്ടെ. എന്തെല്ലാം പണിഞ്ഞാലും, എത്ര കോടികളുടെ സൗദങ്ങൾ കെട്ടിപ്പുയർത്തിയാലും, എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും, തലമുറകളെ നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഒന്നുമില്ല. ശത്രു ആയിരുന്നു, നിന്റെ ഭർത്താവ് യഹോവാഭക്തനായിരുന്നു, ശരിയാ. അവനെ യഹോവാഭക്തനെ, പക്ഷേ ഒക്കെ ശരിയാ. തലമുറ ഇപ്പൊ പിടിക്കാൻ പറ്റും, പക്ഷെ നിന്റെ പക്കൽ എന്തോ ഉണ്ട്, നിന്റെ കയ്യിൽ എന്തോ ഉണ്ട്. ഭർത്താവിന്റെ ഭക്തിയെ കുറിച്ച് പറയണ്ട, കടക്കാർ കയറി വരുന്ന പറയണം. നിന്റെ പക്കൽ ഈ തലമുറയ്ക്ക് വേണ്ടി എന്തുണ്ട്? ഓ, അമ്മയിലും വല്യമ്മയിലും കണ്ട അവിശ്വാസം ഉണ്ടല്ലോ. എന്തുകൊണ്ട് നിന്റെ കയ്യിൽ? ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ഭരണി എണ്ണയുണ്ട്. ഈ നിന്ദകളുടെ നടുവിൽ, ഈ ഒറ്റപ്പെടലിന്റെ നടുവിൽ, ഈ കടഭാരത്തിന്റെ നടുവിൽ, ഈ വേദനയുടെ നടുവിൽ ഞാൻ സൂക്ഷിച്ച് ഒരു ഭരണി എണ്ണയുണ്ട്. മതി, മതി, മതി. നിന്റെ തലമുറകളുടെ കൈകളിലൂടെ അത് പകരപ്പെടണം. അത് വെറും പാത്രങ്ങളിലേക്ക് പകരപ്പെടണം. അതങ്ങനെ സംഭവിക്കും. അകത്തു കയറിക്കോ, വാതലടച്ചോ, പകരുവാൻ തയ്യാറായിക്കോ. നിന്റെ കുഞ്ഞ് നഷ്ടപ്പെടാൻ അനുവദിക്കത്തില്ല, നിന്റെ കുഞ്ഞ് നഷ്ടപ്പെടാൻ അനുവദിക്കത്തില്ല. അകത്ത് കിടന്ന് വാതലടച്ച് വെറും പാത്രങ്ങളിലേക്ക് കുഞ്ഞുങ്ങളുടെ കൈകളിലൂടെ പകർന്നു. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. വീണ്ടും അവൾ പകരാൻ നേരം പറയാം, പാത്രം കൊണ്ട് മകൻ പറഞ്ഞു പാത്രം തീർന്നു പോയെന്ന്. തലമുറകളുടെ കരങ്ങളിലൂടെ പകർന്നിട്ടും അമ്മ മാറി, അല്ലെങ്കിൽ അന്നാ മക്കളെ ഉപജീവനം കഴിക്കാമെന്നല്ല, ഏലീശയുടെ അടുക്കൽ ചെന്നു. ആ വലിയ ഏലീശയുടെ അടുക്കലേക്ക് ചെല്ല. അപ്പാ, ഒരു ശത്രു എൻ്റെ അകത്ത് കടക്കല്ല. ഒരൊറ്റ തലമുറ എൻ്റെ ഒരൊറ്റ തലമുറയെയും ശത്രു തൊടാൻ അനുവദിക്കല്ലേ, ശത്രു ബന്ധിക്കാൻ അനുവദിക്കല്ലേ, അകത്ത് കയറാൻ അനുവദിക്കല്ലേ. എരിശലേം പുത്രിമാരെ കരഞ്ഞോ, തലമുറകളെ ഓർത്ത് കരഞ്ഞോ. നീ കരഞ്ഞാൽ യേശു പറയും, മറുപടിയുണ്ട്. ലൂക്കോസ് 7:11 നയ്യൻ എന്ന പട്ടണത്തിലെ വിധവ, അവൾ പോകുക സെമിത്തേരിയിലേക്ക് മഞ്ചത്തിലിട്ടുകൊണ്ട്. ഇവിടെ കുഞ്ഞിനെ ചുമക്കുന്ന ചിലർ അതിനകത്തുണ്ട്. അയ്യോ, കുഴി എടുത്തു വെച്ചിട്ട്, കുഴിയും കുഴിച്ചു വെച്ച് കാത്തിരിക്കുക നിന്റെ കുഞ്ഞിനെ അടക്കാൻ. ജീവനും മരണവും തമ്മിൽ ആ വഴിയിലൊരു കൂടിക്കാഴ്ച. സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകളെ വിശദീകരിക്കാതെ വേഗത്തിൽ അവസാനിപ്പിക്കുക. ശ്രദ്ധിക്കുക. യേശു കണ്ടു ഒരു കൂട്ടം കരച്ചിലുകാർ, കൂലിക്ക് കരയുന്നവർ അതിനകത്തുണ്ട്. എല്ലാവരും കരയുന്നത് കണ്ടുകൊണ്ട് കരയുന്നവരുണ്ട്. ഈ ചെറുപ്പത്തി ഭർത്താവും പോയി, ഇപ്പൊ കുഞ്ഞും പോയി, ഇനി ഇവിടെ ഭാവി എന്താകുമെന്ന് ഓർത്ത് കരയുന്നവരുണ്ട്. ഈ ചെറുപ്രായത്തിൽ ഈ കുഞ്ഞിന് ഈ വിധിയായി പോയല്ലോ, വിധിയെ ഓർത്ത് കരയുന്നവരുണ്ട്. എല്ലാവരും കരയുന്നത് കണ്ടുകൊണ്ട് കരയുന്നവരുണ്ട്. ചങ്കു പൊട്ടി കരയുന്ന ഒരുത്തിയുണ്ട്. എല്ലാവരുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീരാ വരുന്നത്. പക്ഷെ യേശു വന്നു, മഞ്ചത്തെ തൊട്ടു, ചുമക്കുന്നവർ നിന്നു. ഒരാത്മീക മർമ്മം പറയാം. എല്ലാവരുടെയും കണ്ണിന്ന് കണ്ണുനീരാ വരുന്നെങ്കിലും നൊന്ത് കരയുന്ന ഒരുത്തിയോടെ മാത്രം യേശു പറഞ്ഞു, സ്ത്രീയെ നീ കരയണ്ട, നീ കരയണ്ട,
കരച്ചിലുകാരുടെ വലിയൊരു യാത്രയാ. പക്ഷെ നഷ്ടം സംഭവിച്ചു നിനക്കാ. ഇന്ന് പകൽ ആത്മാവിൽ ഒരു ദൂത് പറയാം, മക്കളുടെ അക്ഷരീയ മരണമല്ല ആത്മീയ മരണം കണ്ടുകൊണ്ട് കരയുന്ന ചില അമ്മമാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. കുഞ്ഞുങ്ങളുടെ ആത്മീയ മരണം കണ്ടുകൊണ്ട് കരയുന്ന ചില അമ്മമാരുണ്ട്. പറയുക, യേശു വന്നിട്ടുണ്ട്, യേശു മഞ്ചത്തിൽ തൊട്ടാൽ ചുമക്കുന്നവർ നിൽക്കും, ചുമക്കുന്നവർ നിൽക്കും, ചുമക്കുന്നവർ നിൽക്കും. ആരായി ചുമക്കുന്നവര്? അതെ, ഹാലെ, നിന്റെ കുഞ്ഞിനെ ഹാലെ മഞ്ചത്തിലിട്ടുകൊണ്ട് പോകുന്ന വശീകരിക്കുന്ന കൂട്ടുകാരുണ്ടല്ലോ, മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന, സെമിട്രിയിലേക്ക് കൊണ്ടുപോകുന്ന മഞ്ചം ചുമക്കുന്നതില്ല. അല്ലേലും അത് മദ്യമാകട്ടെ, മയക്കുമരുന്നാകട്ടെ, കൂട്ടുകാരാകട്ടെ, വശീകരണ ശക്തികളാകട്ടെ, യേശു തൊട്ടോ ഇന്ന് വരെ ചുമന്നവർ നിൽക്കൂ. വിശ്വസിച്ചോ, വിശ്വസിച്ചോ, ഇന്ന് വരെ ചുമക്കുന്നവർ നിന്നു, ഇന്ന് വരെ ചുമക്കുന്നവർ നിന്നു. നിന്റെ കുഞ്ഞിനെ ചുമക്കുന്ന ശക്തി ഏതുമായിക്കൊള്ളട്ടെ, ആ വ്യക്തി ഏതുമായിക്കൊള്ളട്ടെ, ആ പോരാട്ടം ഏതുമായിക്കൊള്ളട്ടെ, ഇന്ന് പകൽ കരയുന്ന നിന്നോട് യേശു പറയുന്നു, കുഞ്ഞെ നീ കരയണ്ട, ഞാൻ ആ മഞ്ചത്തെ തൊട്ടു. ചുമക്കുന്നവർ നിൽക്കുക. ഇന്ന് വരെ ചുമന്നവർ, അവനെ ചുമന്നത്, അവളെ ചുമന്നത്, ഏത് സ്വഭാവ വൈകല്യമാണെങ്കിലും, ഏത് സ്വഭാവ വൈകല്യമാണെങ്കിലും യേശു തൊട്ടാൽ സ്റ്റോപ്പ്. ഇനിയും ആ കുഞ്ഞിനെ ആ ശക്തി ചുമക്കത്തില്ല. എത്ര അമ്മമാർ വിശ്വസിക്കുന്നുണ്ട്! ഇന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോയി, ഞാൻ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നു. ചില അമ്മമാരോടുള്ള ദൂത, ഇന്ന് വരെ ചുമന്ന ശക്തി ഇനിയും നിന്റെ കുഞ്ഞിനെ ചുമക്കാൻ ദൈവം അനുവദിക്കത്തില്ല. യേശു അവനെ എഴുന്നേൽപ്പിച്ചു, യേശു അവളെ എഴുന്നേൽപ്പിച്ചു, നിന്റെ കയ്യിലേക്ക് തരുകയാ. ഇന്ന് പിടിച്ചോ. സെമിത്രിയിലേക്ക് പോയ നിന്റെ കുഞ്ഞ്, മരണത്തിലേക്ക് പോയ നിന്റെ കുഞ്ഞ്, ശത്രു വശീകരിച്ചു കൊണ്ടുപോയ നിന്റെ കുഞ്ഞ്, മഞ്ചത്തിൽ കിടന്ന കുഞ്ഞ്, ഇന്നാ നിന്റെ കയ്യിലേക്ക്. കരഞ്ഞ നിന്നോട് മഞ്ചത്തിൽ യേശു തൊട്ടു. നോക്ക്, ഏത് കൂട്ടുകാരാണെങ്കിലും, ഏത് മദ്യത്തിന്റെ അടിമത്തമാണെങ്കിലും, ഏത് വശീകരണ ശക്തിയാണെങ്കിലും, ഏത് മയക്കുമരുന്നിന്റെ ശക്തിയാണെങ്കിലും, ഏത് അനാത്മീയയുടെ അനുഭവമാണ് നിന്റെ കുഞ്ഞിനെ അവൻ പോലും അവൾ പോലും അറിയാതെ മഞ്ചത്തിൽ ചുമന്നുകൊണ്ട് പോകുന്നത്? നാശത്തിലേക്കാ കൊണ്ടുപോകുന്നത്. തമ്പുരമ്മ വിടത്തില്ല, വിടത്തില്ല. കരയുന്ന അമ്മ, നീ അതിന്റെ കൂടെ ഉണ്ട്, നീ ആ മഞ്ചത്തോടൊപ്പമുണ്ട്, നീ അല്ലേലും വിലപിച്ചുകൊണ്ട് നടക്കുകയാ. അയ്യോ, എന്റെ കുഞ്ഞ് ദാ പോന്നു, എന്റെ കുഞ്ഞ് തേണ്ട പോന്നു, അവൻ പോകുന്ന സെമിറ്ററിയിലേക്കാ. അവനെ ചുമക്കാൻ ഒരു കൂട്ടരുണ്ടല്ലോ, ചുമക്കുന്നവരും നിൽക്കാൻ പോവോ. ഇനിയും ഈ ശക്തി നിന്റെ കുഞ്ഞിനെ ചുമക്കത്തില്ല, ഇനിയും ഈ പോര് നിന്റെ കുഞ്ഞിനെ ചുമക്കത്തില്ല, ഇനിയും ഈ പോരാട്ടം നിന്റെ കുഞ്ഞിനെ ചുമക്കത്തില്ല. ചുമക്കുന്നവർ നിന്നു. അയ്യോ, കുഴിയെടുത്ത് കാത്തിരിക്കുന്ന ഒരു കൂട്ടരുണ്ട്, ഇരിക്കട്ടെ. ചാടി എഴുന്നേറ്റ കുഞ്ഞിനെ ചങ്ക് തകർന്നവടെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, കുഞ്ഞെ നീ കരയണ്ട, സെമിത്തേരിയിലേക്ക് പോയി കൊച്ചിനെ അടക്കിട്ട് എങ്ങനെയും വീട്ടിൽ പോയി ഒന്ന് കുളിച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചവരുടെ കണ്ണിന്റെ മുമ്പിൽ. എവിടെ നീ ത്യജിക്കപ്പെട്ടു, എവിടെ നിന്റെ നാശം കൊതിച്ചോ, എവിടെ നീ ഇല്ലായ്മയാകണമെന്ന് ആഗ്രഹിച്ചോ, യെരുശലേം പുത്രിമാരെ അമ്മക്കളെ ഓർത്ത് കരഞ്ഞോ. നിന്റെ തലമുറ നശിക്കത്തില്ല. അയ്യോ, അഭിഷിക്തന്റെ തലമുറയെ ശത്രു അപഹരിച്ചുകൊണ്ട് പോകാതെ ഒരമ്മയുടെ കയ്യിൽ കൊടുത്തിയ വിശ്വാസം, അതെ ഹാലലിയ, ആ ഒരു ഭരണി എണ്ണ, ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് അവിടെ തലമുറകളെ മാത്രമല്ല ചുറ്റുപാടുകളെ മുഴുവൻ രക്ഷിച്ചെങ്കിൽ, ഓ, വശീകരണത്തിലൂടെ മഞ്ചത്തിലിട്ടുകൊണ്ട് മരണത്തിന്റെ അനുഭവത്തിൽ സെമിത്രിയിലേക്ക് കൊണ്ടുപോയ തലമുറയെ ആ വിധവയുടെ കയ്യിൽ ദൈവം മടക്കി കൊടുത്തെങ്കിൽ നിന്റെ കുഞ്ഞ് നശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. പക്ഷെ വിശ്വസിച്ചോണം, വിശ്വസിച്ചോണം. ആർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒറ്റ വാക്കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. പ്രാർത്ഥനയുടെ പെട്ടകത്തി തലമുറകളെ ഒളിപ്പിച്ചോണം. ഒരു യോഗേബേദിനെ പോലെ. യോഗേബേദ് എന്താ ചെയ്തത്? 3 മാസം വരെ മോശി ഒളിപ്പിച്ചു വെച്ചു. വാഗ്ദത്തമുള്ളതിനോട് വെല്ലുവിളിയുണ്ട് കേട്ടോ. ദൈവവാഗ്ദത്തമുള്ള കുഞ്ഞുങ്ങളെയാ തകർക്കാൻ ശത്രു നോക്കുന്നത്. അവരുടെ വിദ്യാഭ്യാസത്തോടെ പോരണ്ട്,
അവർ പഠിക്കാൻ പോകുന്ന കലാലയങ്ങൾ അവർക്കെതിരുണ്ടാകും, അവർ ജോലി പോകുന്നിടത്ത് തടസ്സങ്ങളുണ്ടാകും. അല്ല, ദൈവത്തിന് പ്രയോജനമുള്ളവൻ എവിടെ പോയാലും അവനെ തകർത്തുകളയുന്ന, അവളെ തകർത്തുകളയുന്ന വെല്ലുവിളിയുണ്ട്. പക്ഷെ ഒറ്റ കാര്യം ഓർത്തോ, നിന്റെ മാനുഷിക കണ്ണുകൊണ്ട് നോക്കി നീ വിധി എഴുതണ്ട. ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ ഉദരഫലത്തെ കുറിച്ച് ഉണ്ടെങ്കിൽ അവളെ കുറിച്ച് അവനെ കൊണ്ട് സർവശക്തൻ പറഞ്ഞ വാഗ്ദത്തം പൂർത്തീകരിക്കൂ. നിന്റെ കണ്ണത് കാണൂ. വിശ്വസിച്ചോ. മാനുഷിക കണ്ണുകൊണ്ട് നോക്കി വിധിക്കരുത്. അയ്യോ, എന്റെ കുഞ്ഞിന്റെ ഭാവി ഇനി ഇല്ലേ? 12 വടിയെടുത്ത് ഒരൊറ്റ കെട്ടിനകത്ത് വെക്കാൻ പറഞ്ഞു. 12 വടി, ഉണങ്ങിയ വടി ഒരു കെട്ടിനകത്ത് യഹോവയുടെ സന്നിധി കൊണ്ട് വെക്കാൻ പറഞ്ഞു. കൊണ്ടുവച്ചു. ഏറ്റവും ഉണങ്ങിയതാ 12 ഒറ്റ കെട്ടിനകത്ത്. തമ്പുരാൻ പറഞ്ഞു, ഒരെണ്ണം തളിർക്കാൻ പോവാ, പൂക്കാൻ പോവാ, ഫലം കായ്ക്കാൻ പോവാ. അയ്യോ, മാനുഷിക ദൃഷ്ടികൊണ്ട് നോക്കിയാൽ മണ്ണുമായി ബന്ധമില്ല, വെള്ളത്തിന്റെ ഗന്ധം പോലും ഇല്ല. ഏറ്റവും ഉണങ്ങിയതാ ഒറ്റക്കെട്ടിനകത്ത്. എങ്ങനാ തളിർക്കുന്നേ, എങ്ങനാ കിളിക്കുന്നേ, എങ്ങനാ പൂക്കുന്നേ? തലമുറകളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന മാതാക്കളോട് ഞാൻ വിളിച്ചു പറയാം, നിന്റെ കുഞ്ഞിന്റെ ഭാവിയിനി ഒരു തളിർപ്പുണ്ടാകത്തില്ല, പൂക്കത്തില്ല, അതിൽ നിന്നൊരു ഫലം നീ കാണത്തില്ല. മാനുഷിക കണ്ണുകൊണ്ട് നോക്കിയാ അവൻ അവൾ പഠിക്കുന്നില്ല, പാതി വഴി വിദ്യാഭ്യാസം പോയി, ജോലിയില്ല, ഭാവിയില്ല, പ്രായപൂർത്തിയായി. ഓ, മാത്രമല്ല ശുശ്രൂഷകരെ, ആത്മീക ശുശ്രൂഷകളെ നോക്കി ഇനിയൊരു തളിർപ്പുണ്ടാകത്തില്ല, ഇനിയൊരു ഫലമുണ്ടാകത്തില്ല, ഇനി ശുശ്രൂഷയെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ശത്രുവിന്റെ വാദഗതിയാ, നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ ശരിയാ, വാസ്തവമാ. പക്ഷെ ഒരു ദൂതൂടെ മണ്ണുമായി ബന്ധമില്ലെങ്കിലും, വെള്ളത്തിന്റെ ഗന്ധമില്ലെങ്കിലും, ഏറ്റവും ഉണങ്ങിയതാണെങ്കിലും തളിർക്കത്തില്ല, പൂക്കത്തില്ല, ഫലമുണ്ടാകത്തില്ല, ഒരു നന്മ നീ അനുഭവിക്കത്തില്ലെന്ന്. ശുശ്രൂഷകളെ കുറിച്ചാകട്ടെ, തലമുറകളെ കുറിച്ചാകട്ടെ, ജോലിയെക്കുറിച്ചാകട്ടെ, ആത്മീയ തലങ്ങളെ കുറിച്ചാകട്ടെ, നമ്മുടെ ശരീരം കൊണ്ട് ഇനിയൊരു അനുഭവം ഉണ്ടാകത്തില്ലെന്ന് ശത്രു ബാധിച്ചാലും, മണ്ണുമായി ബന്ധമില്ലെങ്കിലും, വെള്ളത്തിൻ്റെ ഗന്ധമില്ലെങ്കിലും, ഏറ്റവും ഉണങ്ങിയതാണെങ്കിലും, ഒറ്റക്കെട്ടിനകത്താണെങ്കിലും, തമ്പുരാൻ പറഞ്ഞു, കുഞ്ഞേ ഒറ്റ രാത്രി കൊണ്ട്, ഒറ്റ രാത്രി കൊണ്ട് അത് തളർത്തോ, അത് പോത്തോ, അത് ബദാഫലം കായ്ച്ചു. വിശ്വസിച്ചോ, വിശ്വസിച്ചോ. ഒരു ബദാംവൃക്ഷം പൂത്ത് ഫലം കായ്ക്കാൻ 12 വേണം. പക്ഷേ തമ്പുരാൻ പറഞ്ഞു, ടൈമില്ല കുഞ്ഞെ, ഒറ്റ രാത്രി, അർത്ഥാൽ 12 കൊണ്ട് സംഭവിക്കും, സംഭവിക്കും, സംഭവിക്കും. വിശ്വസിച്ചോ, വിശ്വസിച്ചോ. കരഞ്ഞോ, നിന്റെ തലമുറയുടെ ഭാവിയോർത്ത് കരഞ്ഞോ, അവരുടെ ആത്മീയ നിലവാരത്തെ ഓർത്ത് കരഞ്ഞോ, അവർ ദൈവവിഷയ സമ്പന്നമായി സമ്പന്നരായി മാറട്ടെ. കരഞ്ഞോ, കരഞ്ഞോ. ജീസസ്, മാനുഷിക കണ്ണുകൊണ്ട് നോക്കിയ ഒറ്റ രാത്രി കൊണ്ട് തളർത്തു, പൂത്തു, ബദാംഫലം കായ്ച്ചു. ഒറ്റ രാത്രി കൊണ്ട് പുസ്തകം ഇങ്ങനെ പറഞ്ഞു, ഒരു രാത്രി കൊണ്ട് ഒരു രാഷ്ട്രം പിറക്കുമോ, പിറക്കുമോ, പിറക്കും. യാബോക്ക് കടവിൽ മുട്ടുമടക്കിയ യാക്കോബിനോട് ഒരൊറ്റ രാത്രിയിൽ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഉബായിയെ ഇസ്രായേലാക്കി മാറ്റി. ഒറ്റ രാത്രി കൊണ്ടൊരു രാഷ്ട്രം പിറക്കുമോ? ഒറ്റ അധ്യായം കൊണ്ട് ഗ്രാമത്തിന്റെ പേര് മാറി. യോഹന്നാൻ 11 പറയുന്നു, മാർത്തയുടെയും മറിയയുടെയും ഗ്രാമമായ ബേഥാന്യ. പക്ഷേ അല്ലെ, 12:1 യേശു മരിച്ചവരെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബേഥാന്യയായത് മഹത്വം ഇറങ്ങിയപ്പോഴാണ്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കും, മഹത്വം നമ്മളിൽ ഇറങ്ങിയാൽ, മഹത്വം നമ്മുടെ മേലിറങ്ങിയാൽ, മഹത്വം നമ്മുടെ മേൽ, കുഞ്ഞുങ്ങളുടെ മേലിറങ്ങാൻ അല്ലെ, അധിക സമയമൊന്നും വേണ്ട, ഒരു നിമിഷം മതി. നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? യെരുശലേം പുത്രിമാരെ, നിങ്ങൾ കരയാൻ തയ്യാറാണോ? നഷ്ടപ്പെട്ടത് അല്ലെ, പച്ചപ്പുഴു തിന്നുകളഞ്ഞത്, വെട്ടുക്കിളി വെട്ടിക്കളഞ്ഞത് അല്ലെങ്കിൽ തുള്ളൻ കൊണ്ടുപോയി സകലത്തിനെ മടക്കിത്തരാൻ കരുത്തുള്ള ഒരു ദൈവമുണ്ട്, കരുത്തുള്ള ഒരു ദൈവമുണ്ട്. നഷ്ടങ്ങളെ അവൻ ലാഭമാക്കി മാറ്റും. നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട. ഒരു യോഗേബേദിനെ പോലെ ഞാങ്ങണ പെട്ടകം വാങ്ങി, തലമുറയെ അതിനകത്താക്കി, പെട്ടകം അടച്ചു, കീല് തേച്ചു, നൈൽ നദി കൊണ്ടുവച്ചു. പെങ്ങൾ മാറി നോക്കി, ഞാങ്ങണയിടയിലെ ദുഷ്ടജന്തു കുഞ്ഞിനെ തകർത്തില്ല, നീലനദി അവനെ മുക്കിക്കളഞ്ഞില്ല, വാഗ്ദത്തമുള്ള കുഞ്ഞു കൊട്ടാരത്തിലെത്തി. ഒരു ദൂതൻ പ്രാർത്ഥനയാകുന്ന ഞാങ്ങണ പെട്ടകം തലമുറകൾക്ക് വേണ്ടി പണിത്,
വാഗ്ദത്തം ലഭിച്ച തലമുറകളെ പ്രാർത്ഥനയാകുന്ന പെട്ടകത്തിൽ ഒളിപ്പിച്ച് പരിശുദ്ധാത്മാവെന്ന കീയിലെ മുദ്രയേൽപ്പിച്ച് ലോകമാകുന്ന നൈൽ നദി നിങ്ങൾ അവരെ എവിടെ പറഞ്ഞു വിട്ടാലും ഔദ്യോഗിക രംഗത്താണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും പ്രാർത്ഥനയാകുന്ന ഞാങ്ങണ പെട്ടകത്തിൽ ഒളിച്ചിരിക്കുന്നിടത്തോളം ഞാങ്ങണയുടെ ദുഷ്ടജന്തു അവരെ തകർക്കത്തില്ല, നീലനദി അവരെ മുക്കിക്കളയത്തില്ല. വാഗ്ദത്തമുള്ളത് കൊട്ടാരത്തിലെത്തും. വിശ്വസിച്ചോ? അങ്ങനെ തന്നെ സംഭവിക്കും. യെരുശലേം പുത്രിമാരെ, നിങ്ങളുടെ തലമുറകളെ ഓർത്ത് കരഞ്ഞു. വീട്ടിലിരിക്കുന്ന ടി വിയിലെ ചാനലുകളെ കയ്യിലിരിക്കുന്ന റിമോട്ട് കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാം. ജന്മം കൊടുത്ത മക്കളെ നിയന്ത്രിക്കാൻ കയ്യിലിരിക്കുന്ന റിമോട്ട് കൊണ്ട് പറ്റത്തില്ല. പ്രാർത്ഥിക്കുന്ന അമ്മമാർക്ക് കഴിയും. അതുകൊണ്ട് ഒരു ഇസ്രായേൽ യഹൂദജനത്തെ മുഴുവൻ രക്ഷിക്കുവാൻ ഒരു എസ്തേറിൻ്റെ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞെങ്കിൽ, കുടുംബത്തെ മുഴുവൻ രക്ഷിക്കാൻ ഒരു അബീഗയിലിന് കഴിഞ്ഞെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ തലമുറകളെ രക്ഷിക്കാൻ, നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാൻ പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ സഹോദരി മതി വീട്ടിൽ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അകാല പ്രജ പോലുള്ള എനിക്ക് ഇവിടെ വടന്ന് നിന്ന് കർത്താവിൻ്റെ സാക്ഷിയാവാനിടയാലോ. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ചർച്ച് ഓഫ് ഗോഡ് ദിവസഭ എൻ്റെ ഭവനത്തിൽ തന്നെ ഒരു കൂടിവരവുണ്ട്. അപ്പോൾ തന്നെ അനേക ഇടങ്ങളിൽ കർത്താവിൻ്റെ മഹത്വമുള്ള സാക്ഷിയായി കർത്താവിന് വേണ്ടി പരസ്യങ്ങളും ഭവന സന്ദർശനങ്ങളും നടത്തുമ്പോൾ തന്നെ, ഞാനിവിടെ വിധവമാരായ സഹോദരിമാർക്ക് വേണ്ടി ഒരു ചെറിയ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ഓടി വന്ന 13.5 വർഷം മുമ്പ് പ്രാർത്ഥനാമുറിയിൽ ദൈവം തന്നൊരു ദർശനമാണ്. വിധവമാരായ സഹോദരിമാർക്ക് വേണ്ടി നമ്മുടെ ക്രിസ്തീയ ഇതിൽ അങ്ങനൊരു അനുഭവം, ഒരു കൂട്ടായ്മയില്ല. 13.5 വർഷം മുമ്പ് പ്രാർത്ഥനാമുറിയിൽ ദൈവം തന്ന ദർശനം എൻ്റെ ചില സഹോദരങ്ങളോട്, ഞാൻ സഹോദരിമാരോട് ഞാൻ ഷെയർ ചെയ്തു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. നിത്യദൈവം വിശ്രമിക്കുന്ന അഞ്ജലി ഉൾപ്പെടെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ നവോമി ഇൻ്റർനാഷണൽ വിഡോസ് പ്രെയർ ഫെലോഷിപ്പ് എന്നൊരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുവാൻ കൃപയാൽ കർത്താവ് ഭാഗ്യം തന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള വിധവമാരായ എല്ലാ സഹോദരിമാരും അതിനകത്തെ പ്രാർത്ഥനാ പോരാളികളായി ശക്തിപ്പെടുന്നു. ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ച് അതേ സ്തോത്രം ഞങ്ങൾ ആ മീറ്റിംഗ് നടത്തുന്നു. അങ്ങനെയുള്ള പ്രിയ സഹോദരിമാരെ, തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് നിങ്ങൾക്ക് ഈ ദേശത്ത് പ്രവർത്തിക്കാം. ഞങ്ങളാലാവുള്ളൂ ഇവിടെ വന്ന് അല്ലെങ്കിൽ പ്രാർത്ഥനയിലും അല്ലെങ്കിൽ സ്തോത്ര ക്ലാസ്സുകൾ എടുക്കാനും അതുപോലെ പരസ്യങ്ങൾ നടത്താനും. നിങ്ങളോടൊപ്പം എല്ലാ പ്രാർത്ഥനയിലും ഞങ്ങളും ഉണ്ടാകും. അതിനായിട്ട് അങ്ങനെ താല്പര്യമുള്ളവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നപ്പോൾ തന്നെ, യെരുശലേം പുത്രിമാരെ, നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയണം.